മനസ്സിലാക്കുന്നു. ഒപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് മിഷണറിമാർ, അതായത് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് എന്തോ പ്രശ്നമുണ്ടാക്കിയതെന്ന രൂപേണ മറ്റൊരു ക്ലബ് ഹൗസിൽ മിസ്റ്റർ എം എം അക്ബറും കൂട്ടരും സന്ധിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും നല്ല കാര്യം, ക്ലബ് ഹൗസിലേക്കൊക്കെ ഇവരെത്തി തുടങ്ങിയല്ലോ, നല്ല കാര്യം. നമ്മൾ ഇത്തരം ചർച്ചകൾ തുടങ്ങും. അപ്പോൾ ഇന്ന് ഈ വിഷയം എനിക്കൊന്ന് ജോർജ് ജോൺ പ്രസന്റ് ചെയ്താൽ അത് വളരെ ഉചിതമായിരിക്കും. അദ്ദേഹം ഈ രംഗത്ത് വളരെ അനുഭവ പരിചയമുള്ള ആളും സാക്ഷിയുടെ ഒരു കാലത്തെ അഡ്മിനുമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് സിജോ സാക്ഷിയുടെ ഭാഗമായി മാറുന്നത്. ഞാൻ സാക്ഷിയിൽ മെമ്പറല്ല, സാക്ഷിയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ് അന്ന് നിന്നും. അപ്പോൾ നമ്മുടേത് വേറിട്ട ഒരു വിമർശന ശൈലിയൊക്കെ ആയിരുന്നു. പിന്നീട് സാക്ഷി പോലെ തന്നെ നിരവധി ഗ്രൂപ്പുകളും വ്യക്തികളും ഇസ്ലാം ഉയർത്തുന്ന ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയും ആവശ്യമായ മറുപടി കൊടുക്കുകയും ഇന്ന് അവർക്ക് സമൂഹത്തിൽ നിൽക്കാനാവാത്ത പരിസ്ഥിതി സംജാതമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറെ പേരുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ഞാൻ ഗുരു ജിയോ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനെ ക്ഷണിച്ചോളുന്നു. ഓക്കെ, താങ്ക് യു അനിൽക്കോടത്തോട്ടം പാസ്റ്റർ. പാനലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അതുപോലെ ഐ ബി ടി ഡിബേറ്റ് മീഡിയ ഗ്രൂപ്പിലൂടെ ഇന്നത്തെ ചർച്ച ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നല്ലൊരു വിഷയം ചർച്ച ചെയ്യുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള ദാവ പ്രവർത്തനങ്ങളുടെ വളർച്ചയെക്കുറിച്ചും അവർ നേരിടുന്നതായ വെല്ലുവിളികളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ മുഹമ്മദ് ഈസയും അക്ബർ സാഹിബും അതുപോലെ കുറച്ച് പണ്ഡിതന്മാരും ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും നേരിടുന്ന വെല്ലുവിളികളോടുള്ള ബന്ധത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന അതിനോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കുകയും പ്രവർത്തിക്കേണ്ടതിൻ്റെ വലിയൊരു പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ആദ്യം ഒരു കാര്യം ഇവിടെ കേൾക്കുന്നതായി ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ ഒരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഈ ദാവ പ്രവർത്തനം കൊണ്ട് ഭയങ്കര ഗുണമാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ യാസിർ ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്റെ കുറച്ച് വീഡിയോകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യാസിർ ഖാദി രണ്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങളിലാണ് ഈ ദാവ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ ഇൻസ്റ്റന്റ് ആയിരിക്കുന്ന ചില മറുപടികൾ ഉണ്ടാക്കി മറ്റു മതങ്ങളുടെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നും തന്നെയും ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ്. അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഒരു വാദം അത് തന്നെയാണ്. അങ്ങനെ കുറച്ചു നല്ല തെളിവുകളും നല്ല വ്യക്തിത്വവും നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനും മറ്റുള്ളവരുടെ മേൽ ഒരു ആധിപത്യം നേടുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഒരുവൻ മുസ്ലിം ആകുമായിരുന്നുവെങ്കിൽ അതിന് അദ്ദേഹം കൊണ്ടുവന്ന് കോർണർ ചെയ്യുന്നത് ഇസ്ലാമിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദിനെ തന്നെയാണ്. അദ്ദേഹം പറയുന്നതായ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു വാദം മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ 20 വർഷം പ്ലസ് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളുടെ സകല തന്റെ ചുറ്റുമുള്ള ആ നാട്ടുകാരെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചേനെ. പക്ഷെ ഇസ്ലാം മതം സ്വീകരിച്ചത് മുഹമ്മദിന്റെ പ്രബോധനങ്ങളോ പ്രസംഗങ്ങളോ തൻ്റെതായ പ്രത്യേകമായിരിക്കുന്ന എന്തെങ്കിലും അടയാളങ്ങളോ നിസ്തുല്യതയോ ഒന്നും കണ്ടുകൊണ്ടൊന്നുമല്ല, മറിച്ച് മുഹമ്മദിൻ്റെതായ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയപരമായ നിലയിൽ ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ നാട് ഇസ്ലാമിലേക്ക് വന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു സത്യസന്ധനായ മുസ്ലിം ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു ആ വന്നവരാകട്ടെ അവരൊരു ഗ്രേ പീരിയഡിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പുമല്ല വെളുപ്പുമല്ല നരച്ചതായ ഒരു അനുഭവം. എന്നിട്ട് അദ്ദേഹം തന്നെ വിവരിക്കുകയാണ്, കാരണം അവരുള്ളുകൊണ്ട് മുസ്ലിങ്ങൾ ആയിരുന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഖുറാനിലൊരു വാക്യം പോലും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് ഇമാൻ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളത്.
എന്നിട്ട് ഈ ഈ ഇതേ ഇതേ പണ്ഡിതൻ തന്നെ മറ്റൊരു വാദം മുമ്പോട്ട് വെക്കുകയാണ്, ലോകത്തിൽ കൂട്ടം കൂട്ടമായിട്ട് മുസ്ലിം മതത്തിലേക്ക് ഇസ്ലാമിക മതത്തിലേക്ക് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ ദാവ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് അത് രണ്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോടെയാണ്. ഒന്ന് രാഷ്ട്രീയപരമായ നീക്കങ്ങളിലൂടെ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു 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 ഗോത്രത്തിന്റെ നേതാവ് വരുന്നു, രാജാവ് വരുന്നു, അങ്ങനെ പ്രജകളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ കൂട്ടമുള്ള ആളുകളെല്ലാം തന്നെ പിന്നീട് വരുന്നു. രണ്ട്, വിവാഹം എന്ന പരിപാടിയിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എന്താണ് ദാവ കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുള്ള പൊഴിഞ്ഞു പോക്കലിനെ തടയുവാൻ വേണ്ടി ഗുണമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ചിന്ത നൽകുകയാണ്, ഇസ്ലാം ഒരു ഭയങ്കര സംഭവമാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകളോ ക്രിസ്ത്യൻസോ യുക്തിവാദികളോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾ പ്രവാചകനെ കുറിച്ചും ഖുറാനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഒന്നും പറയുന്നു പറഞ്ഞാൽ നമ്മളുടെ മതം ഭയങ്കര സംഭവമാണ്, ഇതൊരു സംഭവമാണ്, ഇത് ഭയങ്കരമാണ്, നമ്മളെങ്ങനെ അങ്ങ് എന്ത് ചെയ്യാണ് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്തിന്റെ നമ്പർ വൺ മതമാകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യരുടേതായ അല്ലെങ്കിൽ നിഷ്കളങ്കരെന്ന് അക്ബർ സാഹിബ് വിശേഷിപ്പിക്കുന്നതായ മറ്റൊരു വെർഷനിൽ പെട്ടതായ മുസ്ലിങ്ങള് അവർ ഈ പറയുന്ന ഈ ദാവാക്കാരെ ഫണ്ട് ചെയ്യാണ്. എന്തിന്? ആ ഫണ്ട് ചെയ്യുന്നതിന്റെ പുറകിലുള്ള എന്താണ്? മറ്റു മതങ്ങളെ കീഴ്പ്പെടുത്തുന്നു, അവരുടേതായ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു, അങ്ങനെ നമ്മുടെ മതം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ ഒരു പിക്ചർ ഞാൻ ആദ്യമേ പറയാൻ കാര്യം, ലോകത്തിൽ തന്നെ ഇസ്ലാമിക ഈ രാജ്യങ്ങളിൽ തന്നെ കൂട്ടം കൂട്ടമായിട്ടും പോലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള വരവിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ തന്നെ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, മൂന്നാമത്തെ പാശ്ചാത്യ നാടുകളിൽ ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ വർഷങ്ങളിൽ തന്നെ അത് ഉപേക്ഷിച്ചു പോകുന്നതായ മറ്റൊരു ചിത്രം കൂടിയാണ് നൽകപ്പെടുന്നത്. ഇത് ഈ ഈ വിഷയങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് വളരെ നിസ്സഹായനായിട്ട് എം എം അക്ബർ സാഹിബ് അന്നത്തെ പ്രസംഗത്തിൽ, അന്നത്തെ തന്റെ വിഷയ അവതരണത്തിൽ അദ്ദേഹം ആ പുസ്തക പ്രകാശന പേരിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതായ പോയിന്റുകള് ഈ കേരളവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അത് പറഞ്ഞത് 100% ശരിയാണ്. കാരണം അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് നല്ലൊരു വാക്കാണ്, വളരെ ഇന്നസെന്റ് ആയിരിക്കുന്ന നിഷ്കളങ്കരായിരിക്കുന്ന ആളുകൾ ദീനിനെ പഠിച്ച് മുമ്പോട്ട് കടന്നു വരുമ്പോൾ അവിടെ മുഹമ്മദിനെ കുറിച്ചും അവർ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് കേട്ടതായിരിക്കുന്ന കഥകൾ ചിത്രങ്ങൾ വിമർശനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയും ഇതാണ് മുഹമ്മദ് എങ്കിൽ ഞാൻ കുറച്ചും കൂടി പഠിക്കണമെന്ന് പറഞ്ഞ് ഷഹദ ചൊല്ലാതെ തിരിച്ചു പോയെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഞാൻ ലോകത്തിൻ്റെതായ ലോകമെമ്പാടും നടക്കുന്ന കാര്യം പറയാൻ കാര്യം, എന്തുകൊണ്ട് വന്നിട്ട് ആദ്യ നാളുകൾ തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവർ ദാവാ പ്രവർത്തകരുടെ വായിലൂടെ മനസ്സിലാക്കിയ മുഹമ്മദും ഇസ്ലാം ആയിരുന്നില്ല, അവർ പിന്നീട് അവര് പ്രമാണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്. അപ്പം കേരളത്തിൻ്റെതായ ദാവാ പ്രവർത്തനത്തിനോടുള്ള ബന്ധത്തിൽ ക്രൈസ്തവരുടേതായ ഒരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ അഹമ്മദ് ദീദാത്ത് അദ്ദേഹത്തിന്റെ വരവോടെ ഇസ്ലാമിക ലോകത്ത് വലിയൊരു മാറ്റങ്ങളുണ്ടായി. അദ്ദേഹത്തിന്റെ വരവ്, അദ്ദേഹത്തിൻ്റെതായ സൂട്ട് ധരിക്കുക, സാധാരണ മുസ്ലിങ്ങൾക്കെല്ലാം തന്നെ കാഫിറുകളുടെ വസ്ത്രത്തോടും അവരുടെ ശൈലികളോടും അവരുടെ ഭാഷയോടൊക്കെ ഒരു 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 വിദ്വേഷം നിലനിൽക്കുന്ന സമയത്ത് സൂട്ടും ബൂട്ടും ധരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഇരുന്നുകൊണ്ട് മറ്റു മതവിമർശനങ്ങൾ നടത്തി കയ്യടി വാങ്ങുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തൊരു മനുഷ്യൻ, അതിൽ നിന്ന് അതിനെ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് സക്കീർ നായിക് രംഗത്ത് വരുന്നു. സക്കീർ നായിക്കിന്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ തന്നെ ഇപ്പൊ ഹൈദരാബാദിലെ ആസിഫുദ്ദീൻ എടുത്താലും ഇങ്ങനെയുള്ള ഏത് ഏത് മുസ്ലിം സക്കീർ നായിക്കിൻ്റെതായ അദ്ദേഹത്തിൻ്റെതായ ഫോട്ടോ സ്റ്റാറ്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെ നോക്കിയാൽ അദ്ദേഹത്തെ പോലെ തന്നെ സൂട്ട് ധരിക്കുക, തൊപ്പി ധരിക്കുക, മുക്കാൽ പാൻറ് ഇടുക, അങ്ങനെ കൈ നെഞ്ചത്ത് വെച്ച് അവിടെ നിന്ന് കുറെ വാക്കിങ് ഇവിടെ നിന്ന് കുറെ വാക്കിങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്ന ഒരു രീതി. ഇങ്ങനെ ഒരു പ്രവണത, ഇങ്ങനെ ഒരു ശൈലിയില് ക്രൈസ്തവർക്ക് ഈ വിഷയങ്ങളിൽ പരിചയമുള്ളതല്ല. ക്രൈസ്തവർക്ക് സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യം അവരുടെ സഭകളിലൊക്കെ പ്രസംഗങ്ങൾ ബൈബിൾ സ്റ്റഡികൾ നടത്തുക, എന്നാൽ മറ്റു മതവിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അതുപോലെ അവരുടേതായ വിശ്വാസങ്ങൾ മനസ്സിലാക്കി ചർച്ചയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു.
അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ അടൂർ വെച്ച് എം എം അക്ബർ സാഹിബും അതുപോലെ തന്നെ ഒരു പുരോഹിതനുമായിട്ട് നടക്കുന്നതായ ചർച്ച ഞാൻ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹം വിളിച്ച വിഷയം എന്താണ്, ക്ഷണിക്കപ്പെട്ടത് എന്താണ്, ഒന്നും അറിയാത്ത മനുഷ്യനോട് ഭയങ്കരമായി സംസാരിച്ചിട്ട് അവസാനം എം എം അക്ബറിനും പോലും ഇല്ലാത്ത ഡിഗ്രികൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കണം. ആ എം എം അക്ബർ വലിയ പുലിയാണ്, അതാണ് ഇതാണ്, അവസാനം എല്ലാം കൂടെ പറഞ്ഞിട്ട് നീയും ഞാനും ശരിയാണെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി എന്ന് പറയുന്നവരാരാണ്? മതപുരോഹിതന്മാരെ സംബന്ധിച്ചോളം സെമിനാറുകളിലും ബൈബിൾ കോളേജുകളിലും പഠിപ്പിച്ചതായിരിക്കും ഇസ്ലാം അല്ല പ്രമാണങ്ങളുടെ ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ പിന്നീട് സമയമെടുത്തുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഹൈദരാബാദില്, പ്രത്യേകിച്ച് ഹൈദരാബാദിൽ ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഭയങ്കര അഗ്രസീവ് ആയിരിക്കുന്നത്. ഞാൻ ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞ അല്പം പോലും നാണവോ അല്പമൊഴും മര്യാദയില്ലാതെ ഒരു രീതി പോലും മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് ആസിഫുദ്ദീൻ എന്ന് പറയുന്നത് സക്കീർ നായിക്കിന്റെ മറ്റൊരു ശിഷ്യനാണ്, ഇദ്ദേഹം വേറൊരു ശിഷ്യനാണ്, ഇവർ തമ്മിൽ കലഹമാണ്, ആസിഫുദ്ദീൻ പോലും ഉൾക്കൊള്ളാത്തതായിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹവുമായിട്ട് നടന്ന സംവാദത്തിന് ശേഷമാണ് ഒരു വലിയൊരു മാറ്റം നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സംവാദത്തിന് ശേഷം, ഞാൻ ആ സംവാദത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പേര് കൂടിയതായ സംവാദം, ആ സംവാദത്തിന് ശേഷം ഇമ്രാന് ഒരു വീഡിയോ, ആ ഡിബേറ്റിന്റെ വീഡിയോ പോലും പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ പോവുകയും പിന്നീട് ഒത്തിരി നിർബന്ധം വന്നപ്പോൾ എഡിറ്റഡ് വേർഷനാണ് പിന്നീട് അദ്ദേഹം പുറത്തിറക്കേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഇവിടെ നടക്കുന്നതായ പ്രവർത്തനങ്ങളെ കുറിച്ചും അക്ബറിനെ കുറിച്ചും ഒക്കെ, മുഹമ്മദ് ഈസയൊക്കെ ശിശുവാണ് ആ സമയത്ത്, പക്ഷെ ഇവിടെ അക്ബറിൻ്റെതായ പ്രവർത്തനങ്ങളും അക്ബറിൻ്റെതായ ഇതും ഒക്കെ കാണുന്നു. അക്ബറിൻ്റെയൊക്കെ പഴയ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വളരെ ഇതാണ്, ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെ പോലെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവർ വാടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു അക്ബർ സാഹിബിനല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ നിസ്സഹായമായിട്ട് നിൽക്കുന്നത് കാണുന്നത്. ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം, കേരളത്തിൽ വന്നിട്ട് സംവാദത്തിന് വേണ്ടി ക്ഷണിക്കുകയും സംവാദത്തിന്റെ അഗ്രിമെന്റ് കോപ്പി സൈൻ ചെയ്യുവാൻ വേണ്ടി മൂന്ന് പേരാണ് അന്ന് നിഷാ ട്രൂത്തിന്റെ വൈക്കിലെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നത്. നിഷാ ട്രൂത്തിന്റെ ഓഫീസിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ഞാനാണ്, മറ്റൊന്ന് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പുന്നക്കലല്ല, ഒരു കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസിയും നല്ല രീതിയിൽ ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായ ഒരു സഹോദരൻ, മറ്റൊന്ന് നോവൽ എന്ന് പറയുന്നതായ ഒരു വ്യക്തി, പുസ്തകം ഇസ്ലാം ഇസ്ലാം ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതിയ ഞങ്ങൾ മൂന്ന് പേരും കൂടി ആ പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവർ ഫോൺ കോളുടെ മേളിൽ ഫോൺ കോൾ വരുന്നു, ആ ഫോൺ കോളിനാൽ നിയന്ത്രിക്കപ്പെട്ട് അവിടുത്തെ അഡ്മിൻ വിഷയങ്ങൾ മാറ്റുന്നു, അവസാനം അവർ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പോയ ആളുകൾ തന്നെ അവിടെ കൈ ചുരുട്ടിക്കാണിക്കുന്നു. ഭയങ്കരമായ പ്രവണതകളൊക്കെ, ഭയങ്കര വിഷമിച്ചാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാര്യം അവർക്ക് സംവാദത്തിൽ തയ്യാറില്ലെന്ന് മാത്രമല്ല പെരുമാറിയ രീതിയും പോലും അത്ര ഭയങ്കരമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ സംവാദത്തിൽ ലോകത്തിൽ ആരും തന്നെ മുമ്പോട്ട് വെക്കാത്ത ചില നിയമങ്ങൾ മുമ്പോട്ട് വെച്ച്, ചില ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ച് സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന അക്ബർ സാഹിബിനെ കാണുന്നത് എന്ന് വെച്ചാൽ, ഏതാണ്ട് 12 വർഷമായിട്ട് ആ സംവാദത്തിന്റെ വെല്ലുവിളി നിലനിൽക്കുന്നു. അതിനുശേഷം ഇന്നേ വരെ അക്ബർ സാഹിബ് മുമ്പോട്ട് വന്നിട്ടില്ല. പലപ്പോഴും സാക്ഷിയും എം എം അക്ബറുടെ നിഷാ ട്രൂത്തുമായിട്ട് നടന്ന സംവാദങ്ങളിൽ വിട്ടുപോകുന്ന അല്ലെങ്കിൽ വിട്ടുപോയതായിരിക്കുന്ന ഒരു വിഷയം കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സാക്ഷി മുമ്പോട്ട് വെച്ചതായിരിക്കുന്ന സംവാദത്തിന്റെ അകത്ത് ആ സംവാദത്തിന് അദ്ദേഹം വരുവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറുകയാണ്. കാരണം അവർ പറയുന്നതായ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ ക്രൈസ്തവ ഭാഗത്തു നിന്നുള്ളവർ ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ, ഞാൻ എന്ത് പറയണമെന്നും പോലും ഞങ്ങൾ തീരുമാനിക്കും എന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറുന്നത്. പിന്നീട് നടന്നതായ വേറൊരു ചർച്ചയും കൂടെ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ആ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണെന്നുള്ള വിഷയത്തിൽ ചർച്ച നടത്തുകയും അതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്ന ഭാഗമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് സംവാദത്തിന് ഞങ്ങൾ തയ്യാറായിക്കൊള്ളാം എന്ന തരത്തിൽ ഒരു കത്തെഴുതി ഈ ലിസ്റ്റ് ഓഫ് ട്രൂത്തിന് അയച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനും പോലും അവർ മറുപടി തന്നില്ലെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ വിഷയം അങ്ങനെ വലിയ ചർച്ച ചെയ്യപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേദിയിൽ ഞാൻ ഇത് പറയുന്നത്. പ്രമാണങ്ങളെ കുറിച്ചും പോലും, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ചും പോലും ചർച്ച ചെയ്യാൻ ക്ഷണിച്ചിട്ട് എം എം അക്ബറും സംഘവും വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് ഈ 12 വർഷം കഴിഞ്ഞിട്ട് ഈ 2021 വന്ന് നിൽക്കുമ്പോൾ അന്നുണ്ടായിരുന്നതായ വിരല എണ്ണാവുന്ന ആളുകളെക്കാളും 10 100 മടങ്ങ് ആളുകളാണ് ഇന്ന് മുൻപന്തി നിൽക്കുമ്പോൾ അക്ബർ സാഹിബ് എയറിലല്ല അന്തരീക്ഷത്തിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ പോയി എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്ബർ വധിച്ചത് അക്ബർ കൊയ്യുന്നു എന്നുള്ളതാണ്. ഇനി അക്ബർ സാഹിബിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കയ്യിൽ പെരണ്ടതായിരിക്കുന്ന രക്തക്കറയ്ക്ക് വെറുതെ ഏതെങ്കിലും ക്ലബ് ഹൗസിലെ സോപ്പ് കൊണ്ട് കഴുകിയാൽ പോകത്തില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവർ നിർബന്ധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ എത്തിയെന്നുള്ളതാണ്. ക്രൈസ്തവർ നിർബന്ധിക്കപ്പെട്ടെന്നുള്ളതാണ്. അവരുടെ വിശ്വാസത്തെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുമ്പോൾ അതിൽ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ബഹുമാന്യ സഹോദരങ്ങളെ, വളരെ ഉജ്ജ്വലമായിട്ട് സഹോദരൻ ഗുരു ജോർജ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ സംസാരിക്കാനുള്ള പ്രിയപ്പെട്ട സിജോ ബ്രദർ, അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ, ഇവരൊക്കെ തന്നെ ഈ മേഖലയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള ആളുകളാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്നെക്കാൾ ഈ രംഗത്ത് ഇവർക്കാണ് അനുഭവം ഏറെയുള്ളത്. അനിൽകുമാർ അയ്യപ്പൻ വർഷങ്ങളായിട്ട് ഈ സംവാദ മേഖലയിൽ കൃത്യമായി തന്നെ നിലകൊള്ളുന്ന ആളാണ്. ഇവരൊക്കെ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളും അതോടുള്ള ബന്ധം വളരെ ഹൃദ്യമായി തുടരുകയും ചെയ്യുന്ന ആളുകളാണ്. ഒട്ടേറെ അവർക്ക് സംസാരിക്കാനായിട്ടുണ്ട്. നമുക്ക് അവരിലൂടെയൊക്കെ പോകണം. ഇങ്ങനെ ഒരു ശീർഷകം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, പ്രിയ സഹോദരൻ ഷിറാഫ് മൻസിൽ എന്ന സുഹൃത്ത് അദ്ദേഹം നടത്തുന്ന കൗണ്ടർ പോയിന്റ് എന്ന ഇസ്ലാമിക ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഒരു ഇസ്ലാമിക് ഗ്രൂപ്പാണെങ്കിലും എന്നോട് പറഞ്ഞേക്കുന്നത് മതേതര ഗ്രൂപ്പാണെന്നാണ്. അത് മാധ്യമം പത്രവും SDPI ഒക്കെ മതേതരമായിരിക്കുന്നത് പോലെ ഇതും മതേതരാണെന്നാണ്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ യുക്തിവാദികളോ മുസ്ലിം സഹോദരന്മാരോ SDPIക്കാരോ ആര് വന്നാലും അഭിപ്രായ പ്രകടനത്തിന് അവസരം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒളിഞ്ഞു കളിക്കുന്ന ഏർപ്പാടില്ല. ഞങ്ങളുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്, IBT എങ്ങനെയാണ്, ട്രൂത്ത് ഫൈറ്റേഴ്സ് എങ്ങനെയാണ്, ഞങ്ങളുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളെല്ലാം തന്നെ അങ്ങനെയാണ്. അങ്ങനെ മറഞ്ഞു നിന്ന് ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് IBT ക്രിസ്ത്യൻ ഡിബേറ്റ് എന്നാണ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വളരെ ഗൗരവതരങ്ങളായ ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് IBT ക്രിസ്ത്യൻ ഡിബേറ്റ് എന്ന് കാണുന്ന ആ ഹെഡിങ്ങിനോട് ചേർന്ന് ഒരു ചെറിയ വീടിൻ്റെ ഒരു ലോഗോ കാണും. അതിൽ നിങ്ങൾ സ്പർശിച്ചിട്ട് ആ ഹോം പേജിൽ പോയിട്ട് ജോയിൻ ചെയ്താൽ വീണ്ടും ഇത് നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ, സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ നോട്ടിഫിക്കേഷൻ വരികയും അങ്ങനെ ചർച്ചയുടെ ഭാഗമാകാനും സാധിക്കും. ഇനി ഞാൻ ഇപ്പോൾ ഈ റൂമ് തുടങ്ങാനുള്ള സാഹചര്യം പറഞ്ഞു. മിഷനറിമാർ എന്തുകൊണ്ടാണ് MM അക്ബറിനാലും മുഹമ്മദ് ഈസയാലും വിമർശിക്കപ്പെടുന്നത് എന്ന് ഉള്ളൊരു ചോദ്യമാണ്. വളരെ പ്രസക്തമാണ്. ഞങ്ങൾ വിമർശിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ തിരിച്ച് ഇവരെ വിമർശിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ടാർഗറ്റ്, ഞങ്ങൾക്ക് അവരോടുള്ള വിമർശനം ഇത്രമാത്രം, അവര് ഈ വെല്ലുവിളി നടത്തിയിട്ട് സംവാദങ്ങൾക്ക് ത്രാണിയില്ലാതെ മാറിപ്പോകുന്നു. അങ്ങനെയുള്ള ആളുകൾ വെല്ലുവിളിക്കാൻ പാടില്ല, ഇതേ ഉള്ളൂ വിമർശനം. മറിച്ച് ഞങ്ങൾ വിമർശിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ആ വിശ്വാസ സംഹിത ഒരു മതമെന്നോ അല്ലെങ്കിൽ മാനവികമായ എന്തെങ്കിലും മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നോ എന്നോ ഉള്ള ധാരണയ്ക്കപ്പുറത്ത് അത് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പിൻ്റെയും അന്യമത വിദ്വേഷത്തിൻ്റെയും സ്വയനശീകരണത്തിൻ്റെയും മറ്റൊരാളെ കൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ സ്വയം വെട്ടിമരിക്കുന്നതിൻ്റെയും കുടിലമായ തന്ത്രങ്ങളുടെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ചാണ് വിമർശിക്കുന്നത്. ആ വിമർശനം ക്രൈസ്തവർ എന്ന നിലയിലല്ല, എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ഞാൻ പറയാറുള്ള കാര്യം ആവർത്തിക്കുന്നു, ഇസ്ലാമിക വിമർശനം ഇന്ന് കാലത്തിൻ്റെ ആവശ്യമായിരിക്കുന്നു. കാരണം മനുഷ്യൻ്റെ എല്ലാത്തരം ധാർമ്മികമായ അവകാശങ്ങളെയും നീതിബോധത്തെയും ഹനിക്കുന്ന ഒരു 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി വ്യവസ്ഥയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുതള്ളുന്ന, സ്ത്രീ സ്വാതന്ത്ര്യത്തെ അപ്രസക്തമാക്കുന്ന, ജീവിതം തന്നെ പുരുഷ ലൈംഗികതയുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് അതിന് ഏത് വഴിയും സ്വീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന, പരോക്ഷമായെങ്കിലും പഠിപ്പിക്കുന്ന, ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു സംസ്കാരത്തെ സമൂഹമധ്യേ വിന്യസിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിമർശനങ്ങൾ മനുഷ്യത്വപരമാണ്, അത് അനിവാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പ്രിയപ്പെട്ട MM അക്ബറും കൂട്ടരും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിവ് ലഭിക്കേണ്ടതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് പ്ലേ ചെയ്തുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ട സന്ദേശം നൽകും.
ഇസ്ലാം ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ അതിലേക്ക് ദൃശ്യം കണ്ടു. നമുക്ക് ഇതര വിശകലനം മുസ്ലിം യുവതയുടെ മനസ്സുകൾക്കകത്തേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അപകർഷതാബോധം സൃഷ്ടിക്കുകയായിരുന്നു. അപകടകരമായ തലത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയത പണ്ഡിതന്മാരും പ്രബോധകരും ഉമറാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ ചിന്തിക്കേണ്ട അത് വളരെ അപകടകരമായ സ്ഥലമാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. ഞാൻ അതെൻ്റെ ഒരു വീഡിയോയിൽ ചേർത്ത ഭാഗമാണ്. ഈ എം എം അക്ബർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. മുസ്ലിം യുവത മുഹമ്മദിനെ കുറിച്ച് ഒരപകർഷതാബോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണിത്. ഈ ദിശാസന്ധിയിൽ അദ്ദേഹം എത്തപ്പെടുമ്പോൾ താൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. മറ്റ് പണ്ഡിതന്മാർ കൂടി തന്നോടൊപ്പം ചേരണം. ഈ പരിസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം. ഈ വിലാപത്തെ നമുക്കൊരു വിശകലനത്തിന് വിധേയമാക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം ശ്രീ ആലങ്ങാടൻ, പിന്നീട് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ, സിജോ, ഈ ക്രമത്തിൽ നമ്മുടെ ചർച്ച മുമ്പോട്ട് പോകട്ടെ. ആലങ്ങാട സാറ് നേരത്തെ വന്ന ആളാണ്. ആലങ്ങാട സാറേ, താങ്കൾ ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല, പക്ഷെ താങ്കളിൽ ഒത്തിരി മാനുഷിക മൂല്യങ്ങൾ ഞങ്ങൾ ദർശിക്കാറുണ്ട്. അങ്ങ് പല നിലപാടെടുക്കുന്നതും നമ്മൾ മനുഷ്യത്വപരമായി അതിനെ വീക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങേ വ്യക്തിപരമായി അറിയുന്ന ഒരാൾ കൂടിയാണ്. അങ്ങയോട് ചോദിക്കുകയാണ്, ഈ എം എം അക്ബർ സാഹിബിന്റെ ഇപ്പോൾ കേട്ട വാക്കുകളുടെ പ്രേരക ഘടകം എന്താണ്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ ഇസ്ലാം ഇതുവരെ എന്തുകൊണ്ടാണ് വിമർശന വിധേയമാക്കാത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇസ്ലാം ആരും പഠിച്ചിരുന്നില്ല. അതായത് ആ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം എന്താണെന്ന് ആർക്കും അത് അറിയില്ല. പിന്നെ ഈ മുസ്ലിം വിശ്വാസികൾക്കടക്കം അവർക്ക് ഈ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ആരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തോണ്ട് നമ്മളൊന്നും ഇസ്ലാം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ നമ്മൾ ശൈശവ പ്രായത്തിൽ തന്നെ ഈ സ്കൂളിൽ തന്നെ നമ്മളോടൊക്കെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ മതവും ഒന്നാണ്, എല്ലാ മതവും നന്മയുടെ സ്രോതസ്സാണ്, എല്ലാ പുഴകളും സമുദ്രത്തിൽ എത്തുന്ന മാതിരി എല്ലാ മതങ്ങളും അവസാനം ദൈവത്തിൽ എത്തും, അല്ലെങ്കിൽ എവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് എത്തും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സില് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് നമുക്കൊരു തോന്നൽ വരികയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് തോന്നും നമ്മുടെ മാതിരി ഉള്ള ക്ഷേത്രങ്ങളിൽ പോണു, അല്ലെങ്കിൽ ചർച്ചുകളിൽ പോണു, അതേമാതിരി മുസ്ലിങ്ങള് പള്ളിയിൽ പോണു, അത് അവരുടെ പ്രാർത്ഥനയാണ്. അവർക്കൊരു ഒരു ഫൗണ്ടർ ഉണ്ട്, ഒരു മുഹമ്മദ് പറഞ്ഞ ആള് ഏതോ ഒരു മഹാനാവും എന്നൊക്കെ ഒരു പൊതുധാരണ ഈ ഇന്ത്യയില് ഈ സെക്യുലറിസം കാരണവും പിന്നെ ഒരു മതത്തിനെയും കുറ്റം പറയണ്ട എന്നുള്ളൊരു ഒരു ഒരു ധാരണ കാരണവും അങ്ങനെയാണ് എല്ലാ ഇന്ത്യൻസിനെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഈ ഇപ്പൊ ഈ അമുസ്ലിങ്ങൾക്ക് ഈ അതൊന്നും പഠിക്കേണ്ട, ഇപ്പൊ ഇസ്ലാം മതം എന്താണ്, എന്തിനാ പഠിക്കണം, അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതൊരു മതം തന്നെ ഒരു, പിന്നെ വേറൊരു കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു 10-25 കൊല്ലം മുന്നൊക്കെ ആണെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇസ്ലാം മതം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് നമ്മളിപ്പോ ഈ ഖുറാനൊക്കെ വാങ്ങിക്കണം, പിന്നെ കുറെ അറബി പദങ്ങള്, പിന്നെ അറബി വാക്കുകള്, പിന്നെ ഈ ബാങ്ക് വിളിയൊക്കെ അറബിയില് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് പഠിക്കും. പിന്നെ നമ്മൾ ഈ തഫ്സീർ നോക്കണം, ഹദീസ് നോക്കണം, അതൊന്നും ആർക്കും അറിയു പോലുമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനിപ്പോ കുറെ ഹദീസുകളൊക്കെ പറയാറുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾക്കൊക്കെ അത്ഭുതമാവും, 2 കൊല്ലം മുന്നേ എനിക്ക് ഹദീസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹദീസ് എന്താണെന്ന് അറിയുന്നത്. എന്റെ ധാരണ അത് തന്നെയാണ് ഒട്ടുമുക്കാല ആൾക്കാരുടെയൊക്കെ 2-3 കൊല്ലം മുമ്പ് വരെ. ഞാൻ എന്റെ ധാരണ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുറാനാണ്,
എനിക്ക് ആകെ അതായത് അറിയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഖുറാനും അള്ളാഹും, ഇത് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. എന്താ അതിന്റെ ഹദീസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് പോലും ഞാൻ അടുത്ത കാലത്താണ് അറിയുന്നത്. ഈ ഹദീസ് അവരുടെ വിശ്വാസികളുടെ രണ്ടാം പ്രമാണമാണ് എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ മീഡിയ വന്ന ശേഷം ഈ എല്ലാ സംഭവങ്ങളും നമുക്കൊരു ഒരു നമ്മുടെ വിരൽ തുമ്പത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം പഠിക്കാൻ ഇടയായി. ഈ ഈ പണ്ടത്തെ നമ്മുടെ മുസ്ലിംസ് സഹോദരന്മാർ പറയും പഠിച്ചിട്ട് വിമർശിക്കൂ, പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറയും. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഒരു നിങ്ങൾ പഠിക്കൂ, അത്രയും മഹത്വമുള്ള മതമാണ്, പഠിക്കൂ എന്ന് പറയും. അപ്പോ ചിലവരൊക്കെ അത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞാൽ ഈ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു തുമ്പും ഒരു സാധനവും മനസ്സിലാവില്ല. ഒന്നാമത് അതൊരു ക്രോണോളജിക്കലി അല്ല, എന്താണ് ഏത് സൂറയാണ് ഏത് ആയത്ത് പോലും സൂറയിലെ ആയത്ത് പോലും ക്രോണോളജിക്കലി അല്ല. പിന്നെ അത് എന്താണെന്ന് അറിയാൻ യാതൊരു വിധ ഒരു ഒരു സംഭവം നമുക്കില്ല, ഖുറാൻ മാത്രമാണ്. അപ്പൊ ഓരോ ആയത്തിന്റെ ഖുറാന്റെ തഫ്സീറിലേക്ക് പോകണം, പിന്നെ ഹദീസുകളിലേക്ക് പോകണം. ഇതൊക്കെ നോക്കിയാലേ എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം, ഈ ഖുറാനിക് ആയത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷേ ഇത് പഠിക്കാൻ ഇത്ര എളുപ്പം സോഷ്യൽ മീഡിയ വന്ന ശേഷം, ഈ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് വന്ന ശേഷം ഇസ്ലാം ഞാനൊക്കെ പ്രത്യേകിച്ച് ഒന്ന് പഠിക്കാൻ തുടങ്ങി. യൂട്യൂബിൽ ചാനൽസ് ഒക്കെ കാണാൻ തുടങ്ങി, കുറെ ആൾക്കാരുടെ എന്താണ് ഇസ്ലാം എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മള് ആ ഖുറാൻ അപ്പൊ തന്നെ ഇന്റർനെറ്റിൽ നോക്കും, അല്ലെങ്കിൽ ഈ ഹദീസ് ഏതെങ്കിലും പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും, എന്നിട്ട് സമയം കിട്ടുമ്പോ ഒന്ന് ഹദീസ് നോക്കും. അങ്ങനെ 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 പഠിച്ചു വരുമ്പോ ഞാൻ മനസ്സിലാക്കിയത് ഈ മതത്തില് ഒരു ദൈവികതയും ഇല്ല. ഈ മതത്തിന്റെ പേര് എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം മതം അല്ല വേണ്ടത്, ഇതിന്റെ പേര് മൊഹമ്മദീനിസം എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ A to Z മുഹമ്മദാണ്. മുഹമ്മദ് ഇല്ല എങ്കിൽ ഇസ്ലാം ഇല്ല. മുഹമ്മദാണ് ശരിക്കു പറഞ്ഞാൽ ഇവരുടെ ദൈവം. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഇസ്ലാം അനുഭവിക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ ഈ എന്താണ് ആൾക്കാര് ഈ മതത്തിനെ കുറ്റം പറയണതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഇത് പഠിക്കാൻ സുലഭമായി, ഇത് എന്താണെന്ന് വായിക്കാൻ സുലഭമായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് sunna.com വന്ന ശേഷം പിന്നെ ജോർഡാനിയൻ വെബ്സൈറ്റ് ഉണ്ട് തഫ്സീർ എന്ന് പറഞ്ഞ ഒരു അൽ തഫ്സീർ എന്ന് പറഞ്ഞ അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ആയത്തിന്റെയും എല്ലാ ചാപ്റ്റർ വാഹിദി ഈ ഇബിൻ അബ്ബാസ് ജലാലയം അതേമാതിരി ഇബിൻ ഖത്തീർ ഇവരുടെ ഒക്കെ തഫ്സീറൊക്കെ മിനിറ്റുകൾക്ക് നമുക്ക് വായിക്കാം. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഇത്രയും എന്താ പറയാ ഒരു 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 ദൈവമല്ല മനുഷ്യൻ പോലും പറയാത്ത കാര്യങ്ങളാണ് ഈ ഖുറാനിലും ഹദീസും പറയുന്നത്. ഒരു ഒരു കാട്ടിട്ട് ഒറ്റ അറബി 7-ാം നൂറ്റാണ്ടില് ഒരു അറേബ്യയിൽ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ഈ മതത്തിലുള്ളത്. ഒരിക്കലും ഒരു ഇത്രയും മനുഷ്യ വിരോധവും ഇത്രയും സ്ത്രീ വിരോധവും ഇത്രയും എന്താണ് അന്യമത വിരോധവും ഈ ഗ്രന്ഥങ്ങളിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഇത് നമ്മൾ പഠിക്കണം. അത് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഹ്യൂജ് വാസ്റ്റ് മെജോറിറ്റി ആൾക്കാർക്കും ഇതെന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ റോട്ടിൽ പോയി ഹദീസ് എന്താന്ന് ചോദിച്ചു, ആർക്കൊക്കെ അറിയില്ല. ഒരു മനുഷ്യന് ഹദീസ് എന്താന്ന് അറിയില്ല, സാധാരണ ഒരാൾക്ക്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം ഇസ്ലാം നമ്മൾ പഠിക്കുമ്പോ പഠിച്ചു പറയുമ്പോ ഈ ഇസ്ലാമിന്റെ തനിനിറ നമുക്ക് മനസ്സിലായി. ഇത് ഒരിക്കലും ദൈവികമല്ല, ഇത് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ, ഇത്രയും മാനുഷിക വിരോധമായി സ്ത്രീ വിരോധമായി കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക്
ഇത് ഇത് പറയാനുള്ള ഒരു ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയില്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഈ ഇസ്ലാമിക സുഹൃത്തുക്കൾ താഴെ ഉണ്ടാവും. അപ്പോ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ ഓരോന്നൊക്കെ പറഞ്ഞ് വെള്ള പൂശുമ്പോ ചില ഇസ്ലാമിക വിശ്വാസികൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അവർ ഈ ഹദീസ് നമ്പറും ഈ തഫ്സീറൊക്കെ നോക്കുമ്പോ അത് അവർക്ക് കുറെ ഒരു പത്തില് ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് കാര്യം പിടികിട്ടും. അങ്ങനത്തെ പിടി കിട്ടുമ്പോ അത് അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവുകയാണ്. തുടക്കത്തിൽ സംശയം, പിന്നെ 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 അത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇസ്ലാം മത വിമർശനം പറയുന്നത് ശരിയാണ് എന്നൊരു 1%, 2%, 3% പേർക്ക് തോന്നി പോവാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മുർത്തദുകള് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. ഇപ്പൊ നമ്മളിപ്പോ നമുക്കറിയാം ഈ അറേബ്യൻ അല്ലെങ്കിൽ സിറിയ എന്നൊക്കെ പോണ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ചേക്കേറുന്ന ആൾക്കാരില് 25% ആ മുസ്ലിംസ് അവരുടെ 25% യൂറോപ്പിലും അമേരിക്കയിലും എത്തിക്കഴിഞ്ഞാൽ മതം വിട്ടു പോവുകയാണ്. അത് അവര് ആദ്യമായിട്ടാണ് വേറൊരു സംസ്കാരം കാണുന്നത്. അവരെക്കാൾ ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളെക്കാൾ 10 ഇരട്ടി സുപ്പീരിയർ ആയിട്ടുള്ള സംസ്കാരം അത് അവര് കാണുന്നത്. വളരെ സന്തോഷകരമായിട്ട് യാതൊരു മതസ്പർദ്ധയും ഇല്ലാണ്ട് ഷിയ സുന്നി പ്രശ്നങ്ങൾ ഇല്ലാണ്ട് യൂറോപ്പും അതേമാതിരി അമേരിക്കയിലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അവർക്കൊക്കെ ഒരു ഇൻഫിയോറിറ്റി കോംപ്ലക്സ് വരികയാണ്. നമ്മളാണല്ലോ ഏറ്റവും ഒരു ഉത്തമ സമുദായം എന്ന് നമ്മളെ പഠിപ്പിച്ചത് തെറ്റല്ലേ എന്ന് അവർക്ക് തോന്നുകയാണ്. കാരണം നമ്മളെക്കാളൊക്കെ എത്രയോ പതിമടിങ്ങ് ശാസ്ത്ര പുരോഗതിയുള്ള എല്ലാവിധ പുരോഗതിയുള്ള രാഷ്ട്രങ്ങളാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഷിയ സുന്നി ബോംബ് പൊട്ടലും അപ്പുറവും ഇപ്പുറവും ആൾക്കാർ തമ്മിൽ തല്ലും. 100,000 സെക്റ്റുകളുണ്ട്, 900,000 സെക്റ്റുകൾ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ കാഫി അല്ലെങ്കിൽ നീ മുനാഫിക്ക് അല്ല ഞാനാണ് അല്ലെങ്കിൽ നീയാണ് കാഫി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത് അവര് പോകുമ്പോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 25% ആൾക്കാർ മതം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ സൗദി അറേബ്യയിൽ തന്നെ. അപ്പൊ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോ മുസ്ലിംസും ഇന്നിപ്പോ ഇസ്ലാമും പ്രത്യേകിച്ച് ഈ എം അക്ബറെ മാതിരിയുള്ള ദാവാ പ്രവർത്തനങ്ങള് പ്രവർത്തകർ പ്രോബ്ലം അതായത് ഒരു എയർലാണെങ്കിൽ അതിന്റെ കാരണം ഒന്നാമത് അവരുടെ ഗ്രന്ഥത്തിന്റെ കുഴപ്പങ്ങളാണ്, അവരുടെ പ്രവാചകന്റെ ദൂഷ്യങ്ങളാണ്. പക്ഷേ ഇത് എല്ലാവരും പഠിക്കാൻ തുടങ്ങി, അത് എല്ലാവരും സമൂഹത്തിൽ പറയാൻ തുടങ്ങി, അപ്പൊ അത് വ്യാപകമായിട്ട് മറ്റുള്ള പോപ്പുലേഷനിൽ അത് മുസ്ലിം അല്ലാത്ത ആൾക്കാരുടെ അടുക്കം അത് അറിയാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഇനി എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെ നിർത്താൻ ഒരിക്കലും പറ്റില്ല. ഇത് ഇപ്പൊ ഒരു ചെറിയൊരു തിരമാല ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സുനാമിയോ എവലാഞ്ചോ ഒക്കെ ആയിട്ട് ഇനി ഒരു 10, 15, 10, 20 കൊല്ലത്തിൽ വരും. ഒരു 25, 35 കൊല്ലങ്ങളില് ഇതൊരു സുനാമി, മുർത്തദിന്റെ ഒരു സുനാമി തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു അലങ്കടൻ. നമുക്ക് അനിൽകുമാർ അയ്യപ്പനിലേക്ക് പോകണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേട്ട് കാണും, അദ്ദേഹം പറഞ്ഞൊരു പദം പലപ്പോഴും ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അറിയാത്തതാണ്, മുർത്തദാവുക. അത് ഞങ്ങൾക്കറിയാം, അതിന്റെ അർത്ഥം അവിശ്വാസിയാവുക, അതായത് മതം വിട്ടു പോവുക. ഈ ഒരു നിലയിൽ അവിശ്വാസിയാവുക എന്നൊരു സ്ഥിതിയിൽ വരും. അപ്പോൾ അങ്ങനെ മൂർത്തതായ ആദ്യത്തെ ആളാരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മുഹമ്മദ് തന്നെയാണ്. കാരണം ഇസ്ലാമിക നിയമങ്ങളെല്ലാം അധികം ലംഘിക്കുന്നുണ്ട്. അത് കാര്യക്ഷമതയോടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ചോദ്യോത്തരങ്ങൾ നൽകുന്ന വേളയിൽ നിങ്ങൾക്കിത് എല്ലാവരോടും ചോദിക്കാൻ, സ്പീക്കേഴ്സ് പാനലിലെ ആളുകളോട് ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ഞാൻ അൽകുമാർ അയ്യപ്പന് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് കൂടി കേൾപ്പിക്കാം, അദ്ദേഹം അതുകൂടി കൂട്ടി ഒരു മറുപടി പറയണം. ബാക്കി ആളുകൾ ചിസണിലേക്ക് വരും, സിജോയിലേക്ക് വരും, എല്ലാവരും ലേക്കും വരും. ആളുകൾ മിനിമം വളരെ സമയം ചുരുക്കി പറയാനായിട്ട് ശ്രദ്ധിക്കണം. കൂടുതൽ അവസരങ്ങൾ എല്ലാവർക്കും കൈ വരിക്കുന്ന വിധത്തിലാണ് ചർച്ച മുമ്പോട്ട് പോകുന്നത്. നമുക്ക് അൽകുമാർ അയ്യപ്പനിലേക്ക് ഒന്ന് പോകാം. പ്രിയ സഹോദരൻ അൽകുമാർ അയ്യപ്പനെ ഒന്ന് കേട്ടോളൂ. നമുക്ക് കൂടി ഒന്ന് കേൾക്കാം. ഒത്തിരി രസകരമായ കാര്യങ്ങളാണ്
ആഷി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്കത് കേൾക്കണം. നമുക്ക് അടുത്ത വിശകലനത്തിലേക്ക് പോകാം. മുഹമ്മദ് എന്ന പദങ്ങളുണ്ട്. മുഹമ്മദ് നബി എന്ന മദ്യം കൊണ്ട് വരാൻ പറഞ്ഞു, മദ്യം എന്ന ബ്രാക്കറ്റ് എന്നിട്ട് നബിക്കാൻ പറഞ്ഞു. ഈ ഒരു മദ്യത്തിനെതിരെ മുസ്ലിം സമൂഹം പഠിച്ച പഠിപ്പിച്ചത് പോലെ മറ്റേതെങ്കിലും വിഷയത്തിൽ ആ രൂപത്തിൽ സാമൂഹ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് കാണുന്ന ഒരു മുസ്ലിമിന്, ആ മുസ്ലിം യുവാവിന് ഇസ്ലാമിക ബോധമുള്ള ആളാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകേണ്ടത്? അവിടെയാണ് അവരുടെ പണി കിടക്കുന്നത്. നമ്മളായ ഹദീസിനെ നമുക്ക് നിഷേധിക്കണം. നമുക്ക് നമ്മുടെ മനസ്സിന് പലപ്പോഴും കടന്നു വരാറില്ല. പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യ കൂടിയാണെങ്കിൽ കുറച്ച് വായനാശീലം എല്ലാം ഉണ്ടെങ്കിൽ കടന്നു വരാറുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അതാണ് രണ്ടാമത്തെ പുസ്തകം പിന്നെ പ്രകാശനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ പുസ്തകം ഇല്ലേന്ന് വിഷയം. അതീതല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കാം. പക്ഷെ അവിടെ നിൽക്കില്ല പ്രശ്നം. രണ്ടാമത്തേത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ബോധം ഉണ്ടാകണം. അവിടെ തന്നെയാണ് ഷെയ്ത്താൻ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ സാഹിബ് പറഞ്ഞെന്നറിയട്ടെ. അപ്പൊ അയക്കുമാർ ഈ പരിത്താകൾ കേട്ടുകയാണ്. നിഷേധിക്കുന്നില്ല ഈ സംഭവത്തെ, നിഷേധിക്കുന്നില്ല. ഹദീസിൽ ഇങ്ങനുണ്ട്, മദ്യത്തിന്റെ കാര്യം മുഹമ്മദ് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിനൊരു വിധത്തിലുള്ള മറുപടിയും പറയാതെ ഇവിടെയാണ് നമ്മുടെ പണിയെടുക്കുന്നത്. അപ്പൊ എന്ത് പണിയാണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത്? ആ പണി വിജയിക്കുമോ? താങ്കള് ഈ അപ്പോളജറ്റിക് മേഖലയിൽ ഞങ്ങളെക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളൊരു ദൈവാസനാണ്, വളരെ അനുഭവങ്ങളുണ്ട്. അക്ബറും കുട്ടനും വേറെന്തോ ഒരു പണി, അതുവഴി ഈ മദ്യവെച്ച മുഹമ്മദിന്റെ അല്ലെങ്കിൽ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഹദീസ്, ആ ഹദീസ് എടുത്തിട്ട് ഹദീസ് തെറ്റാണെന്നോ എല്ലാ മുസ്ലിങ്ങളെയും പോലെ അതിന്റെ സനത്ത് ശരിയല്ലെന്നോ ഒന്നും അല്ല പറയുന്നത്. സംഭവം ശരിയാ, പക്ഷെ നമുക്കൊരു പണിയെടുപ്പുണ്ട്. എന്താണ് സഹോദര ആ പണി? താങ്കൾക്ക് വല്ല ബോധ്യമുണ്ടോ എത്രത്തുള്ളൊരു പണിയാണ് ഈ കൊണ്ടുവരാൻ പോകുന്നത്? പറയും. അല്ല, ഇത് മുഹമ്മദിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. അല്ല സോറി, അക്ബറിന്റെ സ്ഥിരം പരിപാടിയാണ്. ഈ ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അക്ബറിന് നേരിടേണ്ടി വന്നപ്പോ അക്ബർ അവിടെ കാണിച്ചു ഉണ്ടായിട്ടുണ്ട്. അതായത് മുഹമ്മദ് മന്ത്രവാദത്തിന് അടിമപ്പെട്ടു, ഒരു യഹൂദൻ ചെയ്ത കൂടോത്രത്തിന് മുഹമ്മദ് അടിമപ്പെട്ടു. അപ്പൊ അതങ്ങനെ ഒരു പ്രവാചകനാണെങ്കിൽ അങ്ങനെ മന്ത്രവാദത്തിന് അടിമപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുസ്ലിം ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ അക്ബറിനോട് ചോദ്യം ചോദിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്, യൂട്യൂബിലേക്ക് അതുണ്ട്. അതിന് അക്ബർ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? മുഹമ്മദ് നബിയെ കുറിച്ച് ധാരാളം ആരോപണങ്ങൾ അക്കാലഘട്ടത്തിൽ പലരും ഉന്നയിച്ചിട്ടുണ്ട്, പലരും ഉയർത്തിയിട്ടുണ്ട്, അതിനുശേഷവും ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു, അദ്ദേഹം കൂടോത്രം ചെയ്ത് നടന്നിരുന്ന ആളായിരുന്നു എന്നുള്ള ആരോപണം ഒറ്റ ആൾ പോലും ഉന്നയിച്ചില്ല എന്ന്. ചാടികറി അല്ല പറയുന്നത്, പുള്ളിയുടെ ശൈലി ഉണ്ടല്ലോ, ആ ചോദ്യം വേറെന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ട് മറ്റൊന്നാക്കി മാറ്റുക ചോദ്യം, എന്നിട്ട് ഉത്തരം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ അയാൾ ചോദിച്ചത് എന്താണെന്നറിയാമോ? അയാൾ ചോദിച്ചത് മുഹമ്മദ് മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ എന്നല്ല, മുഹമ്മദ് കൂടോത്രം ചെയ്തോ എന്നല്ല, മറ്റൊരാൾ ചെയ്ത കൂടോത്രത്തിന് മുഹമ്മദ് വിധേയനായി തീർന്നു എന്നുള്ളതാണ്. ആ മരണം ബാധിച്ചു അദ്ദേഹത്തിന്. അത് ഒരു പ്രവാചകനാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ശത്രുക്കൾ ചോദിക്കുന്നു. അപ്പൊ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ഇയാൾ ചോദിച്ചത്, ഈ പയ്യൻ ചോദിക്കുന്നത്. അക്ബർ പറയുന്ന മറുപടിയോ, നബി കൂടോത്രം ചെയ്തിട്ടില്ല, നബി അങ്ങനെ മരണം ചെയ്ത് നടന്നിരുന്ന, മന്ത്രവാദം ചെയ്ത് നടന്നിരുന്ന ആളല്ല. ഇതാണ് അക്ബറിന്റെ ശൈലി, ഏത് സമയത്തും ഇത് തന്നെയാണ്. അതായത് ഒരാരായിക്കോട്ടെ, മുസ്ലിമോ അല്ലെങ്കിൽ പുറമേ ഉള്ളവനാകട്ടെ, എന്താണോ ചോദിക്കുന്നത്, ചോദിച്ച വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുകയില്ല. അതായത് അരി എത്ര എന്ന് ചോദിച്ചാൽ ചില്ലി ചിക്കൻ നാല് പ്ലേറ്റ് എന്ന് പറയുന്ന ആളാണ് അക്ബർ. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും കേട്ടത്. ഇവിടെ മുഹമ്മദ് വെള്ളടിച്ചു എന്നുള്ള കാര്യം ഹദീസുകളിൽ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിഷ വാറ്റി കൊടുക്കുന്നു, മുഹമ്മദ് ഊറ്റി കുടിക്കുന്നു, ഇങ്ങനെയാണ് നമ്മൾ ഹദീസുകളിൽ കാണുന്നത്. കാരണം ആയിഷയും മനസ്സും ഒക്കെ അബുഹുറയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഹദീസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നബിദ് എന്ന് പറയുന്നത്, നബിദ് എന്നുള്ളതിനെ മലയാള പരിഭാഷയിൽ പഴച്ചാറെന്നാണ് ചെയ്തിരിക്കുന്നത്. പഴച്ചാറൊന്നും അല്ല, അത് പുളിപ്പിച്ചിരിക്കുകയാണ്. ആ സാധനം ഉണ്ടാക്കിയിട്ട് ഹദീസുകളിൽ പറയുന്നത് അത് ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം അതെടുത്ത് കഴിക്കുന്നു, അതിന്റെ പിറ്റേ ദിവസവും കഴിക്കുന്നു, അതിന്റെ പിറ്റേ ദിവസം കഴിക്കുന്നു, പിന്നെ പുറത്ത് ഒഴിച്ചു കളയുന്നു. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ച് പുളിപ്പിച്ച് നല്ല പെർമനന്റ് ആയി കഴിഞ്ഞതിന് ശേഷം, പൊളിച്ചതിന് ശേഷം മുഹമ്മദ് കുടിക്കുന്നു, പിന്നെ കളയുന്നു. അത് കഴിഞ്ഞ് ഇസ്ലാമിനകത്ത് മദ്യനിരോധനം വന്നു കഴിഞ്ഞപ്പോ പിന്നെ മുഹമ്മദ് പറയാണ് നബീദാരും കുടിക്കാൻ പാടില്ല എന്ന് പറയും, നമ്മൾ ഇത് നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കേവലം പഴച്ചാറാണെങ്കിൽ പിന്നെ ഇതിനാണ് ഇത് നിരോധിച്ചത്. അപ്പൊ പഴച്ചാറൊന്നുമല്ല, കൃത്യമായിട്ടത് ലഹരി ഉണ്ടാക്കുന്ന മദിപ്പിക്കുന്ന മദ്യം തന്നെയാണ് ആ സാധനം. അതിനെപ്പറ്റി
ഇവർക്കൊക്കെയാണ് പ്രശ്നം. ഈ അറബികളായിരിക്കുന്ന ആളുകള് അവരോടൊക്കെ ഇതിനെ പറ്റി ചർച്ച ഞാൻ ചില കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ അവർക്ക് വിഷയമൊന്നുമില്ല, അവര് പറഞ്ഞ അതൊക്കെ മദ്യനിരോധനത്തിന് മുമ്പുള്ള കാലത്തല്ലേ, അത് മദ്യപിച്ചിട്ടുണ്ട്, അതിലിപ്പോ എന്താ പ്രശ്നം എന്നും പറഞ്ഞ് അവര് ഈസി ആയിട്ട് തള്ളിക്കളയുമ്പോ ഇവര് ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇവര് ഇവിടെ പെട്ടുപോകുന്നത്. ഇപ്പൊ അക്ബർ ആണെങ്കി ഇപ്പൊ ആ വിധത്തിലും അല്ല, വേറെ വിധത്തിലേക്കാണ് ഈ സംഗതി കൊണ്ടുപോകുന്നത്. ഇത് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പണി വരാനാണ്? ഞാനത് ആലോചിച്ചു, അത് എന്ത് തരത്തിലുള്ള പണിയാണ്? അക്ബർ ഒരു കാലത്തൊക്കെ പണി ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അക്ബറിന്. ഇത് ഇപ്പൊ അതൊക്കെ പോയി, ഇപ്പൊ പല്ലുകൊഴിഞ്ഞ സിംഹത്തിന്റെ അവസ്ഥയിലാണ് അക്ബറൊക്കെ ഉള്ളത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവര് ഈ ഡിബേറ്റിന്റെ ഇതിനെപ്പറ്റി, നമ്മള് തമിഴ്നാട്ടില് ഒരു ടീമുമായിട്ട് ഡിബേറ്റിന്റെ കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോ, തമിഴ്നാട് തൗഹീദ് ജമാഅത്തുമായിട്ട് കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോ, ഇവിടെ നിന്ന് അക്ബറിന്റെ ടീം അങ്ങോട്ടേക്ക് കാർ പിടിച്ച് പോയി. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളല്ലാതെ ഇങ്ങനെ ഒരു കെണി ചെന്ന് വീഴുമോ? നിങ്ങൾ ഇപ്പൊ അവിടെ അവരുമായിട്ട് സംവാദത്തിന് പോയാൽ അവരിനി മുലകുടി ഹദീസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാൽക്കുടി ഹദീസ്, പാൽക്കുടി ഹദീസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നിങ്ങൾ അവരെ കെണി പോയി വീണല്ലോ എന്നും പറഞ്ഞ് ആ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിച്ചു എന്ന് ഞങ്ങൾ ആരും അല്ല, അതിനകത്ത് ഉൾപ്പെട്ട തമിഴ്നാട് തൗഹീദ് ജമാഅത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ തിരുവല്ലയിൽ പ്രോഗ്രാം ചെയ്ത സമയത്തുണ്ട്, നമ്മൾ മറുപടി പ്രോഗ്രാം ചെയ്യുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി അന്നത്തെ ഒരു കേന്ദ്രമന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇതെല്ലാം മുടക്കുകയാണ് ചെയ്തത്. സർക്കാർ അവിടെ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ച എല്ലാ അനുവാദങ്ങളും ഒക്കെ സാങ്ഷനുകളിലേക്ക് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. സ്റ്റേജ് അവിടെ വേദി ആയാലും പിന്നെ പോലീസ് ചെയ്യുന്ന കിട്ടിയിരുന്ന മൈക്ക് സാങ്ഷനൊക്കെ ക്യാൻസൽ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില പണികളൊക്കെ തരാൻ പറ്റിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അക്ബറിന്. ഇപ്പൊ പോയി, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ആ വീഡിയോ കണ്ടല്ലോ, പറ്റാനുള്ള സഹിക്കൂല, സത്യം പറയാലോ. അക്ബറിന്റെ അവസ്ഥയൊക്കെ കണ്ട പറ്റാനുള്ള സഹിക്കൂല, അമ്മാതിരി കരച്ചിലാണ്. പണി വരും എന്ന് പറഞ്ഞ വേറൊരു കാര്യം, അതായത് ഇതൊന്ന് പണി ശരിയാക്കി എടുക്കണം, വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന കാര്യം പറഞ്ഞില്ല, നമ്മൾ പറ്റൊരു പണി വരും എന്നല്ല. അല്ല, വൈറ്റ് വാഷ് ചെയ്യാൻ മാസ്റ്ററെ ജമ്മത്ത് പറ്റൂല, അത് തീർന്നുപോയേ. ഇവർ ഏത് കാലത്താണ് വൈറ്റ് വാഷ് ചെയ്തിരുന്നത്? നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാതിരുന്ന കാലഘട്ടത്തിൽ, ഇവരുടെ പ്രമാണങ്ങളൊന്നും നമ്മൾ പഠിക്കാതിരുന്ന കാലഘട്ടത്തിലാണ് ഇവർ ഈ ഇതൊക്കെ പരിപാടി ഒപ്പിച്ചിരുന്നത്. ഇപ്പൊ ഇവർക്ക് വേറൊരു ഇതുണ്ട്, ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അറബി ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മാറ്റുന്ന ഒരു പരിപാടി ഇവർക്ക് പണ്ടേ ഉണ്ട്, വൈറ്റ് വാഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളിൽ നമുക്കിപ്പോ പുതിയ നിയമത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം പുതിയ നിയമം എഴുതപ്പെടുന്നതിനും ഏതാണ്ട് 1000 വർഷം മുമ്പേ ഉള്ള ഗ്രീക്ക് സാഹിത്യകൃതികൾ നിലവിലുണ്ട്. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള ഗ്രീക്ക് സാഹിത്യകൃതികളുണ്ട്, യേശു ക്രിസ്തുവിന് ശേഷമുള്ളതുമുണ്ട്. അപ്പൊ പുതിയ നിയമത്തിലൊരു വാക്ക്, നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു ഗ്രീക്ക് വാക്കിനെ നമുക്ക് വായ തോന്നി അർത്ഥം കൊടുക്കാൻ പറ്റില്ല. കാരണം ആ വാക്ക് ആ കാലഘട്ടത്തിൽ, അതിന് തൊട്ട് മുമ്പോ അതിന് ശേഷമോ ഒക്കെയുള്ള ആ കാലഘട്ടത്തിൽ ഉള്ള ഗ്രന്ഥങ്ങളിൽ ഏതർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേ അർത്ഥം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് പ്രത്യേകം പുതിയതായിട്ടൊരു അർത്ഥം അതിനെ ആരോപിക്കാൻ പറ്റില്ല. എന്നാൽ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഒരിതെന്ന് പറയുന്നത്, അറബി ഭാഷയിൽ എഴുതപ്പെടുന്ന ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് അർത്ഥവും കൊടുക്കാൻ വാക്കിന്. കാരണം നമുക്ക് പരിശോധിച്ച് നോക്കാം, താരതമ്യം ചെയ്ത് നോക്കാൻ അവിടെ വേറെ അറബി കൃതികളില്ല ആ കാലഘട്ടത്തിലെ, എല്ലാം അതിന് ശേഷം വരുന്നതാണ്. ഇവരാകെ എഴുതിയിരുന്നതെന്ന് പറയുന്നത് ഈ തുണികളിലൊക്കെ കവിത എഴുതിയിട്ട് കാബയുടെ മുകളിൽ തൂക്കിയിടുമായിരുന്നു. കവിത എന്ന് പറഞ്ഞാൽ 2 വരിയോ 3 വരിയോ 4 വരിയൊക്കെയുള്ള കവിതകൾ എഴുതി തൂക്കിയിടുന്നതല്ലാതെ ഒരു കൃതിയായിട്ടൊന്നും വന്നിട്ടില്ല. അത് ആദ്യമായിട്ട് വരുന്നത് ഈ സാധനമാണ്, ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ വൈറ്റ് വാഷിങ്ങിന്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളിൽ വാക്കുകളുടെ അർത്ഥം തിരുത്താൻ പറ്റുമായിരുന്നു. ഇവര് പുതിയ പുതിയ അർത്ഥങ്ങൾ ആരോപിക്കും. ഇപ്പൊ ഏറ്റവും ഉദാഹരണം, ഈ അക്ബർ തന്നെ ഇറക്കിയിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഖുർആൻ ഉണ്ടല്ലോ, അതില് 96-ാമത്തെ സൂറ അലഖ് എന്ന് പറയുന്ന 96-ാമത്തെ സൂറ, അതും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് അയാൾ കൊടുത്തിരിക്കുന്ന അർത്ഥം ഭ്രൂണം എന്നാണ്. സൂറ ഇത് അലഖിന്, അലഖ് എന്നുള്ള വാക്കിന് ഭ്രൂണം എന്നർത്ഥം കൊടുത്തിരിക്കുന്നു. പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പരിഭാഷകളിൽ നോക്കിയാൽ രക്തക്കട്ട എന്ന് കാണാം, അതുമല്ല അതിന്റെ അർത്ഥം. അതിന് മുമ്പുള്ള പരിഭാഷ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് കാണാം. ശരിക്കും വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിക്കുന്നതെന്നാണ്. ആ ഒട്ടിപ്പിടിക്കുന്നത് എന്നുള്ളതിനെയാണ് പിന്നീട് ഇവര് വേറെ അർത്ഥം കൊടുത്തു. പിന്നെ ഇപ്പൊ അക്ബറൊക്കെ പുതിയ അർത്ഥം ഭ്രൂണം, നിന്നെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ശുക്ലത്തിനൊക്കെ പശയുള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോ ആ അങ്ങനെ ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഗതി ഇപ്പൊ ഭ്രൂണാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ വാക്കുകളുടെ അർത്ഥം മാറ്റിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഇവർ വൈറ്റ് വാഷ് ചെയ്ത് പിടിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിവൃത്തിയില്ല. ഇന്ന് നമുക്കെല്ലാം അറിയാം. നമുക്കിപ്പോ അറബി അറിയില്ലെങ്കിൽ പോലും ഇതിന്റെ ഒക്കെ പരിഭാഷ നമ്മുടെ കൈവശം കിട്ടിയിരിക്കുന്നു, ഇംഗ്ലീഷിലായാലും ഇനി മലയാളത്തിലായാലും. ഇനി അതല്ലാതെ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും അറബി പഠിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ വരുമ്പോ ഇനി ഇത് സാധിക്കുകയല്ല. അതൊക്കെ അക്ബറിന്റെ ആ പണി പണി എന്നുള്ളത് വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയുന്ന ആ പണി അതൊരു വ്യാമോഹം മാത്രമായിട്ട് ഇരിക്കുകയുള്ളൂ. ഒരിക്കലും വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുകയില്ല. ഏറി കയറി ആള് താഴോട്ട് ഇറങ്ങില്ല, മുകളിലോട്ടേ പോവുകയുള്ളൂ. പോയി പോയി സ്പേസും കടന്ന് അങ്ങോട്ടൊക്കെ പോകുന്നല്ല, അതെ ഒരിക്കലും ഇനി താഴോട്ട് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ വരണമെങ്കിൽ ഇന്ത്യയിൽ അധികാരം കിട്ടി മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പലയിടങ്ങളിലും ചെയ്തിരിക്കുന്ന പോലെ മതനിന്ദാ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും മിണ്ടാതാകും. എന്നാൽ പോലും ഇവിടെ ഉള്ളവരേ ഉള്ളൂ, പുറമേയുള്ള മലയാളീസിനെല്ലാം സംസാരിക്കാം. മലയാളത്തിൽ അവരിഷ്ടം പോലെ വീഡിയോസും അതെല്ലാം ഇടും. എന്തായാലും ഈ പുള്ളി താഴോട്ട് ഇറങ്ങിയില്ല, എത്ര പണിയെടുത്താലും അവര് ബംഗാളികളെ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിച്ചാലും നാല് തച്ച് പണിയൊക്കെ എടുപ്പിച്ചാലും ശരി, വൈറ്റ് വാഷ് നടക്കുകയല്ലേ, വെള്ളം കുശാൻ പറ്റുകയല്ലേ. അത് അതൊക്കെ അക്ബറിന്റെ ഒരു വ്യാമോഹം മാത്രമാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ ഇതാണ് പറയാനുള്ളത്. ഇനി താങ്കളിലേക്ക് വരാം. പ്രിയ സിജോ, ഒരു കാര്യമുള്ളത്, ഇപ്പൊ ഇന്ന് ഈ ക്ലബ് ഹൗസ് പെട്ടെന്നാണ് ഈ റൂം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. എനിക്ക് വ്യക്തിപരമായി ചില തിരക്കുകളുള്ള സമയമാണ് എൻ്റെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് എന്നാലും പെട്ടെന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ കാരണം, പ്രിയ ഷിറഫ് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജിൽ MM അക്ബറും മുഹമ്മദ് ഈസയും മിഷണറിമാരെ വിമർശിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്താൻ പോകായിരുന്നു. അപ്പം മിഷണറിമാരെ വിമർശിച്ചോട്ടെ, നമ്മളെ വിമർശിക്കൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നമുക്ക് അതിന് സഹിഷ്ണുതയുണ്ട്, ആർക്കും വിമർശിക്കാം. നമ്മളെ എത്ര പേര് വിമർശിക്കുന്നു, നമ്മളെ യുക്തിവാദികൾ വിമർശിക്കുന്നു, വിമർശിക്കണം. വിമർശിക്കപ്പെടുന്നിടത്താണ് നമ്മൾ സംസ്കരിക്കപ്പെടുന്നത്, കൂടുതൽ കൊള്ളാകുന്നവരായി മാറുന്നത്. പക്ഷെ ഞങ്ങൾക്ക് MM അക്ബറോടോ ഈസയോടോ അല്ല വിമർശനം. അവര് ഒരുപക്ഷെ ബാല്യം മുതലേ, അല്ലെങ്കിൽ MM അക്ബറെപ്പോലുള്ള ആളുകൾ ബാല്യം മുതലേ കേട്ടും പഠിച്ചും വായിച്ചും പോരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കിയ സ്വാധീനം മനഃശാസ്ത്രപരമായി ആ രക്തത്തിൽ പതിഞ്ഞു കാണും. ആ ഈസ വലിയ മോഹങ്ങളോടെ അതിനുള്ളിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് തല ഊരാനും ഒന്നും പറ്റാത്തൊരു പരിസ്ഥിതി സംജാതമായി. ഒടുക്കം അദ്ദേഹം വല്ലാതെ ഇസ്ലാമിക സമൂഹത്തോട് കടപ്പെട്ടു. ആ ഒരു പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇനി അതിനെ വെള്ളപൂശികയെ പോകാൻ വഴിയുള്ളൂ. പക്ഷെ എന്നിട്ടും വിമർശനം ഇങ്ങനെ തുടരുമ്പോൾ, ഞാൻ നമ്മുടെ വിമർശനം ഒരിക്കലും ഈ വ്യക്തികളെ അല്ല, ഖുറൈശി ദേവനായ അള്ളാഹുവും ലോകചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത അധർമ്മം കൊണ്ട് മാനവചരിത്രത്തെ ഏറ്റവും വിഷലിപ്തമാക്കിയ മുഹമ്മദിനെ കുറിച്ചുമാണ് ഞങ്ങളുടെ വിമർശനം. ആ വിമർശനത്തിന്റെ ചേതോ വികാരം എന്നത് ആളുകൾ അബദ്ധത്തിൽ പെട്ടുപോയി ഇങ്ങനെ സ്വയം പൊട്ടിത്തെറിക്കാനും അന്യന്റെ തലയെറിയാനും ഒക്കെ പോകുന്നത് പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ചു വെക്കുന്ന ഒരു ചിന്താധാര പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ വളരെ ഒരു തമാശ, മിസ്റ്റർ MM അക്ബർ പെട്ടെന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് പോയി എന്നുള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിലല്ല, കൗണ്ടർ പോയിന്റ് എന്ന ഗ്രൂപ്പിൽ വന്നിട്ട് പോയി. ഏതാണ്ട് 300 പേരാണ് ആഴ്ചകൾക്ക് ദിവസങ്ങൾക്ക് മുന്നമേ പ്ലാൻ ചെയ്ത ആ ഗ്രൂപ്പിലുള്ളതെങ്കിൽ നമ്മൾ 600 പിന്നിട്ടിട്ടുണ്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഈ ഗ്രൂപ്പിൽ. അട്ടെ പ്രിയ സിജോ ബ്രദറെ, ഈ കാര്യങ്ങൾ നേരിട്ടറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ അക്ബറുടെ ഈ റേറ്റിങ്ങിനെ കുറിച്ച് എന്ത് പറയുന്നു? അദ്ദേഹം അത്ര ഭയങ്കര തിരക്കുള്ള ആളും ഇസ്ലാമിക ലോകം കേൾക്കാനിരിക്കുന്ന ഒരു വലിയ സംവാദകനും ഒക്കെയാണ്. സ്വന്തം സമൂഹത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ തിരിച്ചടി സുന്നി പക്ഷത്തു നിന്ന് ആളുകൾ പ്രതികരിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോ മുജാഹിദുകൾ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനില്ല എന്നൊരു പരിസ്ഥിതി സംജാതമായിട്ടുണ്ട്. സിജോ ബ്രദർ എങ്ങനെ ഇതിനെ കാണുന്നു? എന്താണ് ഈ വിശ്വസനീയത നഷ്ടപ്പെടുന്നതിന്റെ ഘടകങ്ങൾ? അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണോ ഖുർആന്റെ പ്രശ്നമാണോ? ഇതിനുശേഷം പ്രിൻസിപ്പലിലേക്ക് വരാം. ഇതിനുശേഷമായിട്ട് നമുക്ക് സിജോയിലേക്ക് വരാം. പ്രിൻസ് പറഞ്ഞോളൂ. അല്ല, എനിക്കൊരു അറിയിപ്പ് കൊടുക്കണം. അതായത് ഒത്തിരി പേര് ബാക്ക് ചാനല് ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ മുകളിലാ 3 ഡോട്ട് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ പരിചയക്കാരെങ്കിലും നിങ്ങൾക്ക് ക്ലബിലെ മീറ്റിംഗ് കേൾപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെ പിങ് ചെയ്യാം. ആ പ്ലസ് കാണുന്ന ചിഹ്നത്തിൽ നിങ്ങൾക്ക് പിങ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ IBT ക്രിസ്ത്യൻ മീഡിയ എന്ന് പറയുന്ന ക്ലബ്ബ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ചർച്ചകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. അതുപോലെ അനിൽ പാസ്റ്ററെയും ബാക്കിയുള്ളവരെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന റൂമുകളും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ക്ലബ്ബ് ഫോളോ ചെയ്യുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ക്ലബിനകത്ത് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലസ് ബട്ടണിന്റെ അവിടെ പിങ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സിജോ ബ്രദർ പറഞ്ഞോളൂ. നമുക്ക് കുറച്ച് മുസ്ലിം ചങ്ങാതിമാര് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അക്ബർ സാഹിബ് അവിടെ വന്നിട്ടുണ്ട്, നമ്മളൊക്കെ അങ്ങോട്ട് പോവാത്ത എന്താണ് എന്നുള്ളത്. അപ്പൊ ഞാന് ഒരു കാര്യം പൊതുവെ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ഇപ്പൊ അക്ബർ സാഹിബ് മാത്രമുള്ളൂ. എനിക്കൊന്ന് ഇവിടെ അത്യാവശ്യം ക്രൈസ്തവ മേഖലയിൽ സംവാദങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം എല്ലാവരും ഇപ്പൊ ഈ റൂമിലുണ്ട്.
അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അക്ബർ സാഹിബ് ഇങ്ങോട്ട് തന്നെ വരുന്നില്ലേ അഖിൽ സാറ്? അതായത് ഇവിടെ ചതിക്കുഴികൾ ഇല്ലാത്തൊരു ഗ്രൂപ്പാണ്, ഞങ്ങൾ നേരിട്ടുള്ള ആക്രമണമേ ഉള്ളൂ. അല്ലാതെ അസ്വസ്ഥരായി കിടക്കുന്നവരെ പിന്നാലെ ചെന്ന് വെട്ടുകയോ ചത്തുകിടക്കുന്ന ശവങ്ങളോട് ഇന്നിന്നവന്റെ മകനെ എന്ന് ചോദിച്ച് വെല്ലുവിളി നടത്തുകയോ ചെയ്യുന്ന തരത്തിലുള്ളൊരു സംസ്കാരമല്ല. ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് അങ്ങനെ പറയാനുള്ള ആർജവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൗണ്ടർ പോയിന്റ് എന്ന ഗ്രൂപ്പിൽ എന്ത് നടക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ്. അവിടെ ചർച്ചയ്ക്ക് അവകാശങ്ങളോ ജനാധിപത്യ മര്യാദകളോ ഇല്ല. മിസ്റ്റർ അക്ബർ സാഹിബിനും കൂട്ടർക്കും ഇവിടെ വരാം, ആരും നിങ്ങളെ തടസ്സപ്പെടുത്തൂല. വസ്തുതാപരമായി നിങ്ങളോട് പ്രതികരിക്കും, നിങ്ങൾക്കിവിടെ വരാം, ആർക്കും ചർച്ചയുടെ ഭാഗമാകാം. കൗണ്ടർ പോയിന്റിലെ സംഭാഷണ മര്യാദകൾ നമ്മൾ ഏതാണ്ട് കണ്ടതാണ്, ആ ശൈലികൾ ഏതാണ്ട് കണ്ടതാണ്. കൗണ്ടർ പോയിന്റ് എന്നല്ല, ഒരു ഇസ്ലാമിക് ക്ലബ് ഹൗസും ചർച്ചകളിൽ മര്യാദകൾ അനുസരിച്ച് പോകുന്നില്ല. ഞാൻ പോയിട്ടുള്ള ഇടങ്ങളിലൊക്കെ അക്ഷരാർത്ഥത്തിൽ ചീത്ത പറയുന്ന സന്ദർഭമുണ്ടായി. ഈ ഇപ്പോൾ സംസാരിച്ച പ്രിൻസിപ്പായിയെ പോലുള്ള ആളുകൾ പ്രതികരിക്കുകയും ചെയ്തോടെ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുള്ളത് കൊണ്ടും കൂടുതൽ ഓഡിയൻസ് ഇവിടെ ഉള്ളത് കൊണ്ടും, അതാണ് പ്രധാന കാര്യം, ഏതാണ്ട് 200% നിങ്ങളെ അപേക്ഷിച്ച് അത്രയും ആളുകൾ ഇവിടെ കൂടുതലുണ്ട് എന്നതുകൊണ്ടും അവർക്ക് ഇവിടേക്ക് വരാം, ചർച്ച നമുക്ക് ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഏറ്റവും യുക്തമായ രീതി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ലേ ഗുരു, എന്തു പറയുന്നു? അതെ സാറേ, അതെ അത് തന്നെ മതി. ഇപ്പം നമ്മളവിടെ ചെന്ന ഒരു സംഭവത്തിന് നമ്മൾ മൂന്നുപേര് പോയി ഇരുന്ന് അത്യാവശ്യം കണ്ടതും കേട്ടതും ആയതുകൊണ്ട് ഞാൻ അവരോട് മുസ്ലിം സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും 12 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം അക്ബർ സാഹിബിന് ഒരു അവസരം കൂടി ഉണ്ട്, ഏതായാലും അദ്ദേഹത്തിന് ഇവിടെ വരാം, നമ്മള് നിയമപരമായ ഒരു ചർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം, അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറയാം. മിഷണറിമാരൊക്കെ പുറത്തു നിന്നൊക്കെ പണമൊക്കെ വാങ്ങിയാണ് നമ്മളൊക്കെ ഇവിടെ കിടന്ന് മുസ്ലിമിനെതിരൊക്കെ സംസാരിക്കുന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും അതൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെയോ മുഹമ്മദ് ഈസയോ മറ്റാർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ വരാം, തീർച്ചയായിട്ടും നല്ലൊരു ചർച്ച നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സാർ. അതല്ല, ഈ മിഷണറിമാര് നമ്മളൊക്കെ പുറമേ നിന്ന് പണം വരുത്തുന്നു എന്നൊക്കെ പറയുന്ന ആരോപണം അക്ബർ അവിടെ ഉന്നയിക്കുന്നതായിട്ട് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. കാരണം എന്താ വെച്ചാല്, അക്ബർ ആ പുള്ളിക്ക് മംഗലാപുരത്ത് സ്കൂളുണ്ട്, എറണാകുളത്ത് സ്കൂളുണ്ട്, ജോലി എന്താണ്? മറ്റു മതങ്ങളെ കുറ്റം പറയല്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സ്നേഹസംഭവം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ തോരാപാര നടക്കലായിരുന്നു പണി, വേറെ പണിയൊന്നും ഇല്ല. അതുകൊണ്ട് കോടികൾ ആസ്തി ആ മനുഷ്യനുണ്ട്. മംഗലാപുരത്തൊക്കെ കണ്ണായ സ്ഥലത്ത് സ്കൂള്, എറണാകുളത്ത് സ്കൂള്, പിന്നെ അതല്ലാതെ വേറെ പല വസ്തുവകകളും ഇതെല്ലാം ഉണ്ടാക്കുന്നു. നമ്മളൊക്കെ ഇന്നും മാസം മാസം വാടക കൊടുത്തോണ്ടാ ജീവിക്കുന്നത്. ഞാനായാലും മലക്കുടിത്തോട്ടം മാസ്റ്ററായാലും വാടക കൊടുത്തോളും, മാസം മാസം വാടക കൊടുത്തോണ്ട് ജീവിക്കുന്നത്. എന്നിട്ട് പറയാണ് നമുക്ക് വിദേശ ഫണ്ടും ആ പുള്ളിയും ഒക്കെ ദീനിന് വേണ്ടിയാണെന്ന്. അത് കേട്ടപ്പോ ചിരി അടക്കാൻ പറ്റാന്നിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശരി, ഇനി സുജാവറോട് സംസാരിക്കട്ടെ. സുജാവറിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടെ, ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ റിഡക്ഷൻ ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് വെക്കാം. ഞങ്ങള് അൽ അഖ്സാബിൽ നിന്ന് ഉദ്ധരിക്കുകയില്ല, മുഹമ്മദ് എന്ന വ്യക്തിയുടെ കല്യാണക്കാര്യം പറയില്ല, അവർക്ക് ഏറെ പേടിയുള്ള ഇത്തരം വിഷയങ്ങളിലേക്ക് ഒന്നും ഞങ്ങൾ പോകില്ല. ഇന്നൊരു ദിവസത്തേക്ക് അവർക്കിവിടെ വരാം. ഇല്ല, ഉദ്ധരിക്കില്ല, തബരി ഉദ്ധരിക്കില്ല, പച്ചയ്ക്ക് ഖുറാൻ മാത്രം, അൽ അഖ്സാബ് ഒഴികെയുള്ള ഖുറാൻ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹം ഇവിടെ വരട്ടെ, മാന്യമായി സംസാരിക്കാം. പേടിയുള്ള വിഷയങ്ങൾ അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും തൊടുകയില്ല, ധൈര്യമായിട്ട് പോരെ. അപ്പൊ ഈ തൽക്കാലം ഈ ടോപ്പിക്കിനെ ആധാരമാക്കി തന്നെ ഖുറൈഷി ദേവനെ പറ്റി ചർച്ച ചെയ്യാം. അദ്ദേഹം വരട്ടെ, പ്രശ്നമില്ല. സിജോ ഭായിലേക്ക് പോകാം. സിജോ ബ്രദറെ പറഞ്ഞു. ഞാൻ ഈ 98 മുതൽ അക്ബറിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നതാണ്. എനിക്ക് ഒരു 8 വയസ്സുള്ളപ്പോ പറഞ്ഞ വർഗീസം സാമുവൽ സാറൊക്കെ പെരുമ്പാവൂർ പരിപാടി നടത്തുന്നതിന് മുമ്പ് അക്ബർ എന്നാൽ വലിയൊരു സംഭവമാണ്. നമ്മുടെ ഒരു എൻ്റെ ഒരു ചാച്ചൻ ഈ അക്ബറിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് അക്ബർ നമുക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംവാദത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ചെറിയ പ്രായം തൊട്ട് ഞാൻ അക്ബറിനെ കുറിച്ച് കേട്ടു. അപ്പൊ അത് കഴിഞ്ഞ് 99 ആയപ്പോ പെരുമ്പാവൂർ നടത്തിയൊരു പരിപാടിയുണ്ട്, നമ്മുടെ തിരുവട്ടാർ കൃഷ്ണകുട്ടി സാറും ജോൺസൺ സിവിലും ഒക്കെ അതിലുണ്ടായിരുന്നു. വർഗീസം സാമുവൽ സാറൊക്കെയാണ് അത് കോർഡിനേറ്റ് ചെയ്തത്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അതിലൊരു ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ നടത്തിയ പരിപാടിയില് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയത്തില്ല, എന്നാൽ എന്റെ കൊച്ചപ്പനൊക്കെ അതിൽ പോയി പങ്കെടുത്തു, നല്ല രീതിയിൽ അക്ബറിന്റെ ആശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫിഗർ കയറിയേക്കാണ് അക്ബർ. അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അക്ബറിന് മറുപടി പറയാൻ ആരുമില്ല, അങ്ങനെ ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഇങ്ങനെ എങ്ങനെയോ രൂപപ്പെട്ടു ഇങ്ങനെ കേട്ട്.
അപ്പൊ 99 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മറുപടി അക്ബറിന് കിട്ടി എന്ന് ഞാൻ അറിഞ്ഞു. പിന്നെയും ഈ തിരുവട്ടാ കൃഷ്ണൻകുട്ടി സാറസ പല സ്ഥലങ്ങളിൽ ചെന്ന് ഈ കാര്യങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് മറുപടി പറഞ്ഞതെന്ന്, അപ്പൊ എന്റെ ചാച്ചന് ഇതിലൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അറബി ദേവനാണെന്ന് കൃഷ്ണൻകുട്ടി സാറ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദിന്റെ ധാർമ്മി മുഹമ്മദ് എങ്ങനെയുള്ള ആളാണെന്ന് കൃഷ്ണൻകുട്ടി സാറ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 99 കാലഘട്ടം തൊട്ട് ഈ അക്ബറിനുള്ള മറുപടികൾ അന്നേ തുടങ്ങി. അപ്പൊ ഞാൻ അന്ന് മുതൽ ഈ രംഗത്ത് എന്താണ്, ഈ രംഗം നമുക്കൊരു പരിചിതമാണ്. പിന്നീട് അത് മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ അക്ബർ ഇങ്ങനെ പരിപാടികൾ നടത്തുന്നുണ്ട്. പല അച്ഛന്മാരെയും വിളിച്ച്, പാസ്റ്റേഴ്സിനെയും വിളിച്ച് ഇങ്ങനെ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ 2010 ആ സമയമൊക്കെ ആകുമ്പോഴാണ് പെരുമ്പാവൂർ മേഖലയിൽ ശക്തമായിട്ട് ഈ ദാവപ്രവർത്തനം നടക്കുന്നത്. മുഹമ്മദ് ഈസയൊക്കെ ആ കാലഘട്ടത്തുണ്ട്. ഈസയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ചർച്ചകൾ നടത്തി. നമ്മുടെയൊക്കെ തുടക്കമാണത്, ഈ സംവാദം നടത്തിക്കൊണ്ടുള്ള ഒരു തുടക്കമാണ് 2010. അനിൽക്കുട്ടിത്തോണ്ട സാറൊക്കെ അതിനുശേഷം അനിൽക്കുട്ടിത്തോണ്ട സാറിനോടൊക്കെ ഈ വിഷയങ്ങൾ പറയുമ്പോൾ സാർ എന്നോട് എപ്പോഴും തിരുത്തുകയാണ് ചെയ്യാറ്, ഇത്തരം വിഷയങ്ങളിലേക്ക് പോകരുത്, ഇത്തരം വിഷയങ്ങൾ നമുക്ക് ആവശ്യമില്ല, അതിലും കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് എന്നൊക്കെ ആ സമയങ്ങളിൽ എന്നോട് പറയാറുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ നിരന്തര ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് പോയപ്പോ ഈ മുഹമ്മദ് ഈസയായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിയ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോ അവസാനം അനിൽ സാർ എന്നോട് പറഞ്ഞു നമുക്ക് ഈസയായിട്ടൊരു ചർച്ച നടത്തിക്കളയാം. എനിക്ക് തോന്നുന്നു അവിടെ പെനിയലിന്റെ എന്തോ കാര്യത്തിനായിട്ട് വന്നപ്പോഴും, അല്ലാതെ അത് ഇതിനു വേണ്ടി മാത്രമായിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഈസയുടെ അടുത്ത് പോയി ചർച്ചകൾ നടത്തി. അങ്ങനെ നടത്തിയ ചർച്ചകളിലൊന്നും, നടത്തിയ ചർച്ചകൾ ഉൾപ്പെടെ അല്ലാതെ ഫോണിൽ നടത്തിയ ചർച്ചകൾ ഉൾപ്പെടെ ഈസയോട് നമ്മൾ പറഞ്ഞൊരു കാര്യം, ചർച്ചകൾക്കായിട്ട് വരിക, അക്ബർ എന്തായാലും ഇപ്പൊ എന്താണ് സാക്ഷി രംഗത്ത് വന്നുകൂടെ സംവാദങ്ങൾക്ക് വരുന്നില്ല. ഇതിനുമുമ്പ് സാക്ഷിയുടെ പേരിൽ നമ്മളവിടെ 2012 ഒരു പരിപാടി അവിടെ നടത്തി. ജെറി തോമസും കെ തോമസും ആയിരുന്നു അവിടെ പെരുമ്പാവൂരിൽ നമ്മൾ നടത്തിയ പരിപാടിയില്. അന്ന് 1000 മുസ്ലിം സഹോദരങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ ഒരു പച്ചപ്പനെ കണ്ടപ്പോ അതിലൊരാള് അറക്കിപ്പിടി, നമ്മുടെ പെരുമ്പാവൂരിന്റെ അടുത്തുള്ള സ്ഥലമാണ് അറക്കിപ്പിടി, അവിടെയുള്ള ഒരു മൗലവി പറഞ്ഞത് ഖുർആൻ കത്തിച്ചു എന്ന് കേൾക്കാനും അതുപോലെ തന്നെ അള്ളാഹു അറബി ദേവനാണെന്ന് കേൾക്കാനും ഞങ്ങൾ എന്തിനാ അവിടെ പോയി എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. വളരെ വിജയകരമായിട്ടൊരു പ്രോഗ്രാമാണ്. നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം. അപ്പൊ വളരെ ശക്തമായ നിലയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ അക്ബറിനെതിരെ, അക്ബറിന്റെ പറയുന്ന ആശയങ്ങൾക്ക് മറുപടി കിട്ടി തുടങ്ങിയപ്പോൾ, അക്ബർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് സംവദിക്കാൻ അറിയാവുന്നവർ വന്ന് മറുപടി കൊടുത്തു തുടങ്ങിയപ്പോൾ അക്ബർ പിന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അന്ന് തൊട്ടേ അന്നൊക്കെ ഒരുപാട് ആളുകളെ അദ്ദേഹം ആകർഷിച്ചിരുന്നു. അദ്ദേഹം നടത്തിയ സംവാദങ്ങളിൽ, പരിപാടികളിൽ ആളുകളെ ആകർഷിച്ചിരുന്നു. ഈ അനിൽക്കുട്ടിത്തോണ്ട സാർ എപ്പോഴും പറയുന്നത് പോലെ മകുടി ഊതുമ്പോൾ പാമ്പ് ആടുന്നത് പോലെ മൈക്കിന് മുമ്പിൽ കിടന്ന് ഇങ്ങനെ ആടുന്ന ഒരു അക്ബർ, അന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടായിട്ടോ അദ്ദേഹം എന്താണ് ഇങ്ങനെ മൈക്കിന് മുമ്പിൽ കിടന്നിങ്ങനെ ആടുന്നത് എന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇടത്തിടയ്ക്ക് ഇത്രയും സംഭവങ്ങൾ നടന്നല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമായതോടെ വളരെ ശക്തമായി ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്തു, ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. മുഹമ്മദ് ഈസ ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ അവസാനം ഇസ്ലാമിനെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ എല്ലാ സംവാദങ്ങൾക്കും ഞാൻ തന്നെ നേരിട്ട് പോയി പെരുമ്പാവൂർ സാക്ഷിയുമായിട്ട് സംഭവം നടത്താൻ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, അനിൽക്കുടിത്തോട്ട സാറുമായിട്ട് സംഭവം നടത്താൻ ക്ഷണിച്ചിട്ടുണ്ട്, അല്ലാതെ ഞങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അല്ലാതെ നമുക്ക് ബൈബിളിനെ കുറിച്ച് ഇരുന്ന് സംസാരിക്കുക എന്നുള്ള നിബന്ധന വയ്ക്കുന്ന ആളാണ് മുഹമ്മദ് ഈസ. അപ്പൊ അക്ബർ പിന്മാറിയതിലൂടെ ഈസയ്ക്ക് മുന്നോട്ട് വരാൻ അവസരം ഉണ്ടായിരുന്നു. ഈ ഖുറാനും ഹദീസുകളും ഒക്കെ അത്യാവശ്യം വായിച്ച് പഠിച്ച് മുന്നോട്ട് വന്നെങ്കിൽ ഞാൻ ഇസ്ലാമിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അങ്ങനെ സംഭവം നടത്താവുന്ന രീതിയിലേക്ക് ഈസയ്ക്ക് വരാമായിരുന്നു. ഈസ ശരിക്കും പറഞ്ഞാൽ അതില് പരാജയപ്പെട്ടുപോയി, വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടുപോയി. അപ്പൊ ഇതെല്ലാം ഞാനിങ്ങനെ ഒരു ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ. അവസാനം ഈ കഴിഞ്ഞ ദിവസം ഞാൻ അക്ബറിന്റെ ആ പ്രഭാഷണം കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടമാണ് തോന്നി. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും ഞാൻ എഴുതിയിട്ടുണ്ട്, എല്ലാ ദിവസവും പുതിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, എല്ലാറ്റിനും മറുപടി പറയാൻ നമുക്ക് പറ്റുകയില്ല. വളരെ വളരെ സങ്കടപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ ദിവസവും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാറ്റിനും മറുപടി പറയാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ ആശയങ്ങളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. sunna.com ൽ കയറി ഹദീസിന്റെ നമ്പർ എടുക്കുന്നു, അത് പറയുന്നു. നിഷ്പ്രയാസം കാര്യങ്ങൾ സാധിച്ചു പോവുകയാണ്, നമ്മൾ എങ്ങനെ ഇതിന് മറുപടി പറയും? മുഹമ്മദ് നബിയെ മദ്യപാനിയാക്കുന്നു, ബലാത്സംഗം ചെയ്ത ആളാക്കുന്നു, അങ്ങനെ
ഇതെല്ലാം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ നിഷേധിക്കുന്നില്ല കേട്ടോ. ഈ ഹദീസുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എടുത്താണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യുവാണ്. ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് ശരിക്കും എന്നെ ചിന്തിപ്പിച്ചത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? അത് പ്രതിരോധിക്കേണ്ടത് മുഹമ്മദ് എന്ത് ചെയ്താലും പറഞ്ഞാലും മുഹമ്മദാണ് ശരി എന്നൊരാശയത്തിലേക്ക് കൊണ്ടുവരിക. മുഹമ്മദാണ് ശരി എന്നൊരാശയത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ, മുഹമ്മദ് നബിയാണോ ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ശരിയാണ് എന്നൊരാശയത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് അക്ബർ മുന്നോട്ട് വെക്കുന്ന ഒരു അക്ബർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇപ്പൊ അതാണ്. ശരി എന്നുള്ള ആ എന്താണ് ശരി എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് അല്ലെ, ശരിയും തെറ്റും ഏതാണെന്ന്. ഇവിടെ മുഹമ്മദാണ് മുഹമ്മദാണോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതും ചെയ്തതുമാണ് ശരി എന്ന് പറയുമ്പോൾ, അദ്ദേഹം 6 വയസ്സുള്ള ഐഷ വിവാഹം കഴിച്ചതും വളർത്തു മകന്റെ ഭാര്യ വിവാഹം കഴിച്ചതും അതുപോലെ തന്നെ അദ്ദേഹം വഴിയിൽ വെച്ചൊരു സ്ത്രീയെ കാണുമ്പോൾ അദ്ദേഹത്തിൽ വികാരമുണ്ടായി, പിന്നീട് സ്ത്രീ എന്താണ് തന്റെ ഭാര്യയുടെ അടുക്കൽ വന്ന് അതിന് ശമനമുണ്ടാക്കുന്നതും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. തബരി 8:4 ഇവിടെ വായിച്ചാൽ അത് വളരെ വലിയ സംഭവങ്ങളാണ്. ഒരുപാട് പേര് വളരെ രോഷാകുലരായിട്ടുള്ള കാര്യങ്ങളാണ് തബരി 8:4. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ മുഹമ്മദിൽ ഒരു മാതൃക കാണുന്നുണ്ട്. അത് മുഹമ്മദ് അത് ഇതെല്ലാം ചെയ്തത് ശരിയാണെന്നല്ലേ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഖുറാനിൽ തന്നെ നോക്കിയ മുഹമ്മദിനെ മുഹമ്മദിന്റെ സ്ത്രീ വിഷയങ്ങളിലെല്ലാം, അദ്ദേഹത്തിന്റെ ഭാര്യമാരോടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം, വളർത്തു മകന്റെ ഭാര്യ അദ്ദേഹം സ്വന്തമാക്കുന്ന കാര്യത്തിലെല്ലാം ആരിടപെടുന്നു? അള്ളാഹു ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ മുഹമ്മദ് ചെയ്ത് മുഹമ്മദാണ് ശരി എന്ന് പറയുമ്പോ ഇത് മുന്നോട്ട് വെക്കുന്നത് ഈ അള്ളാഹും മുഹമ്മദും കൂടി ചെയ്ത പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതാണ് ഇന്നത്തെ സമൂഹം മാതൃകയാക്കേണ്ടത്. ഐഷയോടുള്ള ബന്ധത്തിൽ, സൈനബിയോടുള്ള ബന്ധത്തിൽ, അതുപോലെ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ യുദ്ധങ്ങളിൽ അദ്ദേഹം പുലർത്തിയ ധാർമ്മികതയിൽ, എല്ലാ കാര്യത്തിലും മുഹമ്മദാണ് ശരി എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരണം. അപ്പൊ ഇത് നമുക്ക് അനുഗമിക്കാൻ പറ്റുമോ? ഹദീസുകളും ഖുറാനും എടുത്ത് വായിക്കുന്ന ഏതൊരു ഒരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മുഹമ്മദ് ചെയ്തതുപോലെ, മുഹമ്മദ് പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. അതൊരു പ്രാകൃത രൂപമാണ്, പ്രാകൃത ആശയമാണ് എന്ന് ഇന്ന് വായിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാം. അപ്പൊ അക്ബർ എന്താണ് വിതച്ചത്? കൊയ്യുകയാണ്. ഇന്ന് കരഞ്ഞിട്ട കാര്യമില്ല. സംവാദ വേദികളിൽ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ കൊണ്ടുവന്ന് അവരെ നാണം കെടുത്തി വിട്ട ചരിത്രം അക്ബറിനുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിൽ അക്ബർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അക്ബറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാറ്റിനും മറുപടി പറയാൻ നമുക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോ സത്യത്തിന് എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി കേട്ടോ. അന്നത്തെ ആരാണ് അന്നത്തെ അക്ബർ? എവിടെയാണ് ഇന്നത്തെ അക്ബർ? എവിടെയാണ് നിൽക്കുന്നത്? മുഹമ്മദ് ഈസ ആ വേദിയിൽ തന്നെ പറയുന്നുണ്ട്, എന്ത്, ഇവിടെ ഇസ്ലാമിനെ എല്ലാ സ്ഥലത്തു നിന്ന് ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് മറ്റൊരു കാര്യം ഉയർന്നു വരുന്നുണ്ട്, സർവ വേദ സത്യവാദം. എല്ലാം ശരിയാണ്, പക്ഷെ അതിന്റെ വ്യാഖ്യാനത്തിൽ മാത്രമേ ശരിയോ തെറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ സത്യത്തിന് നമ്മൾ ബൈബിളിൽ അംഗീകരിക്കേണ്ടത് യേശുവിന്റെ ചില വാക്കുകൾ മാത്രമാണെന്ന് മുഹമ്മദ് ഈസ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഈ അലിയാർ മൗലവി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. മുഹമ്മദ് ആണ്, നമുക്കൊരു റോൾ മോഡൽ ഉണ്ട്. അതാരാണ്? അക്ബർ പറയുന്ന കാര്യം തന്നെയാണ് ഏകദേശം അദ്ദേഹം പറയുന്നത്. എന്താണ്, ആരാണത്? അത് മുഹമ്മദ് നബിയാണ്. മറ്റുള്ളവർക്ക് ആ റോൾ മോഡൽ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനൊരു റോൾ മോഡൽ ഉണ്ട്, മറ്റുള്ള മതങ്ങൾക്ക് ചിന്താധാരകൾക്ക് അങ്ങനെ ഒരു റോൾ മോഡൽ ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം. ശരിയാണ്, അങ്ങനെ ഒരു റോൾ മോഡൽ ഉള്ളതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. ഇസ്ലാമിന് അങ്ങനെ ഒരു റോൾ മോഡൽ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. മുഹമ്മദ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അനുഗമിക്കാൻ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾക്കും പറ്റത്തില്ല. ഞാൻ ഒരു ഈ വളർത്തു മകന്റെ ഭാര്യയെ കൈവശമാക്കിയ കാര്യത്തിൽ ഞാനൊരു മുസ്ലിം സഹോദരനായിട്ടൊരു കാഷ്വൽ ടോക്ക് ഉണ്ടായപ്പോ അദ്ദേഹം സയൻസിലൊക്കെ PhD ഉള്ള ആളാണ്. ഞാൻ ചോദിച്ചു, സഹോദര, ഈ വളർത്തു മകന്റെ ഭാര്യയെ അറബികൾ പോലും സ്വന്തം മക്കളായിട്ട് കരുതിയിരുന്ന കാലത്ത് മുഹമ്മദ് അതിനെ വിവാഹം കഴിച്ചതിലൂടെ, വളർത്തു മകനിൽ നിന്ന് കൈവശമാക്കി സ്വന്തമാക്കിയതിലൂടെ എന്ത് മാതൃകയാണ് മുഹമ്മദ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ
വളർത്തു മകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാം, വളർത്തു മകനെ സ്വന്തം മകനെ പോലെ കരുതേണ്ടതില്ല എന്നുള്ള മഹത്തായ ആശയമാണ് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് കാണിച്ചു തന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു. എവിടെ നിൽക്കുന്നു? അറബികളുടെ ധാർമ്മികത മുഹമ്മദിനേക്കാളും വലുതാണ്, ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാം. അപ്പൊ അലിയാർ ഖാസിം, അലിയാർ മൗലവിയോടും മുഹമ്മദ് ഈസായോടും അക്ബറിനോടും നമുക്ക് പറയാനുള്ള ഇതാണ്, ഒരിക്കലും ഒരു മനുഷ്യന് മുഹമ്മദിനെ അനുഗമിക്കാൻ പറ്റുകയില്ല. അങ്ങനെ മുഹമ്മദ് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും പറ്റുകയില്ല. അതിന്റെ കാരണം എന്താണ്? ഈ ഖുർആൻ, ആലങ്ങാടൻ സാറോട് ആദ്യം പറഞ്ഞതുപോലെ ഖുറാനും ഹദീസുകളൊക്കെ വായിച്ചില്ലായിരുന്നുവെങ്കിൽ, അതിന്റെ 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 പരിഭാഷകൾ നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുഹമ്മദ് മഹാനാണെന്നും അദ്ദേഹത്തിന്റെ ഈ ഖുറാൻ മഹത്തായ ഒരു പുസ്തകമാണെന്നൊക്കെ നമുക്കൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പരിഭാഷപ്പെട്ട് കിട്ടി, സോഷ്യൽ മീഡിയ സജീവമായി, ഇന്റർനെറ്റിന്റെ സാധ്യതകൾ കൂടി, ഇനി ഒരിക്കലും ഒരാളുകൾക്കും മുഹമ്മദിനെ അനുഗമിക്കാൻ സാധ്യമല്ലെന്ന് അക്ബർ സാഹിബ് തിരിച്ചറിയണം. അതുപോലെ ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞാലും ഈ മുസ്ലിം സമൂഹത്തോട് മുഹമ്മദാണ് ശരി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അപകടമുണ്ട്. ഈ ആയിഷയുടെ കേസിൽ ചോദ്യം വരും, സൈനബയുടെ കേസിൽ ചോദ്യം വരും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ഭാര്യമാർക്കിടയിലെ പ്രശ്നങ്ങളിൽ ചോദ്യം വരും, യുദ്ധങ്ങളിൽ പുലർത്തി ധാർമ്മികതയിൽ ചോദ്യം വരും, കാരണം കൂടാതെ പലരെയും കൊന്നതിന് ചോദ്യം വരും, ക്രൈസ്തവർ യഹൂദിനെ പുറത്താക്കണമെന്ന് പറഞ്ഞതിൽ ചോദ്യം വരും. ഖുറാനും ഹദീസുകളും അങ്ങനെ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിയും അക്ബറിനോട് ചോദിക്കും, അലിയാർ മൗലവിയോട് ചോദിക്കും, മുഹമ്മദ് ഈസയോട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് അറിയത്തില്ല, കുറച്ചെങ്കിലും കാര്യം അറിയാവുന്നവരോട് ചോദിക്കും. അപ്പൊ മുഹമ്മദാണ് ശരിയെന്ന് സ്വന്തം സമൂഹത്തിൽ പറഞ്ഞു വെച്ചാലും അതിനും വലിയൊരു അപകടമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ നിലവിളി ഇനി കൂടുകയുള്ളൂ. കാരണം അക്ബർ തന്നെ പറഞ്ഞു, എല്ലാത്തിനും മറുപടി പറയാൻ നമുക്ക് പറ്റുന്നില്ല, പറ്റുകയില്ല, എല്ലാ ദിവസവും പുതിയ ആശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിലവിളി ഇനി കൂടും, അതങ്ങനെ കൂടട്ടെ. ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ, അത് കുറയുകയില്ല. നമ്മൾ ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നതെന്ന് ചോദിക്കും, അതിനൊരു ഉത്തരവുണ്ട്. ഈ സാമൂഹ്യ വിപത്ത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം, അതൊരു സാമൂഹ്യ വിപത്താണ്. അത് അതിൽ നിന്ന് മനുഷ്യൻ മുക്തമാകണം, മനുഷ്യൻ എന്താണ് ധാർമ്മിക മൂല്യങ്ങളിലേക്ക് വരണം. അതാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു ആശയം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇത് അത് ഇനിയും തുടരും, അത് വളരെ ശക്തമായിട്ട് തുടരും. ഓക്കെ, താങ്ക് യു അനിൽകുട്ടി സാർ. അനിൽകുമാറിയപ്പൻ, താങ്കൾ പറഞ്ഞൊരു വിഷയത്തില് അക്ബർ സാഹിബ് ഒരു കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് മദ്യം എന്ന് പറയുന്ന മദ്യം തന്നെയാണ്, പഠിച്ചാറല്ല എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ട്. ഞാൻ അനിൽകുട്ടി താങ്കളെ ഒന്ന് കേൾപ്പിക്കാം. പണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജബ്ബാർ മാഷിന്റെ അടുത്ത് വന്ന് അല്ല എന്ന് പറയുന്ന രംഗവും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. വേറെ ചിലത് കൂടി കേൾക്കാനുണ്ട്. ഇപ്പോ സിജോ ബ്രദർ പറഞ്ഞ ചില കാര്യം അക്ബർ സാഹിബ് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിന്റെ ശരി കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ, അതിന്റെ ബേസ് എന്ന് പറയുന്നത് ശരി എന്തോ അത് ചെയ്ത ആളല്ല മുഹമ്മദ്, മറിച്ച് മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ശരി എന്ന ഒരു സങ്കല്പമാണ് അവർക്ക് അനിവാര്യമായത് എന്ന ഒരു ക്ലാസ്സാണ് പുതുതായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്നത്. നമുക്കതൊന്ന് കേൾക്കാം, എന്നിട്ട് ആരാണ് അതിനോട് പ്രതികരിക്കേണ്ടത് നിങ്ങൾക്ക് പ്രതികരിക്കാം. ഞാൻ മോറേറ്റ് ചെയ്യേണ്ട സഹോദരന്മാരെന്ന് ഉത്തരവാദിത്തം കൊള്ളാം. ബാക്കി ആളുകൾ കൂടി ഏതോചിത അവസരം കൊടുക്കണം സംസാരിക്കാനുള്ളവർക്ക്. അതുകൊണ്ട് ഞാനതൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് പ്രതികരിക്കാം. ഒപ്പം ഇവിടെ വേറൊരു കാര്യം, ജെ എം ജി എന്നൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ആ ജെ എം ജിക്ക് ചില കാര്യം പറയാനുണ്ട്, അത് ഒന്ന് കേട്ടിട്ട് ഞാൻ ഈ ക്ലിപ്പ് നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ജെ എം ജി പറയുന്നത് അദ്ദേഹത്തിന് അക്ബർ സാഹിബിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് നയിച്ചു, എന്നാൽ പിന്നീട് അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ചു. ആ ഒരു കാര്യം ഒന്ന് കേൾക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രയോജനപ്രദമാണ്. എന്താണ് ജെ എം ജി താങ്കൾക്ക് പറയാനുള്ളത്, എന്നിട്ട് ഞാൻ ഈ ക്ലിപ്പിലേക്ക് കടക്കാം. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നു. ഉണ്ട് ഉണ്ട്. ആ ഞാനീ 2002-ലാണ് സൗദിയിൽ ആദ്യമായിട്ട് പോകുന്നത്. 2010 കാലഘട്ടത്തില് ഞാൻ ഈ യൂട്യൂബ് ആ സമയത്ത് വന്നിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഞാൻ യൂട്യൂബിലൂടെ ഞാൻ ഒരുപാട് ഈ ഇസ്ലാം പ്രസംഗങ്ങൾ, അതായത് സ്നേഹസംവാദം കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, നമ്മൾ പറയുന്നത് നമുക്കൊന്ന് ഈ അഭിപ്രായിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങളൊന്നുമില്ല. അദ്ദേഹമാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ബൈബിളിനെ കുറിച്ച് പറയുന്നു, ബൈബിളിന്റെ വാക്യങ്ങൾ പറയുന്നു, എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വരുന്ന പാസ്റ്റർമാരായാലും അച്ഛന്മാരായാലും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ബൈബിളിന്റെ പല കാര്യങ്ങളും പുള്ളി അവർ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അക്ബർ പറയുന്നതിനകത്തൊന്നും ഒരു ഉത്തരങ്ങളൊന്നും അവർ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് എന്റെ ഭാര്യയെ വിളിച്ച്, അന്ന് ഞാൻ സൗദിയിലായിരുന്നു,
ബാലിയനെ വിളിച്ചു പറയാൻ വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന എന്തോ തെറ്റായ കാര്യങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇസ്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി എന്ന് എനിക്ക് തോന്നുന്നേ. നമുക്ക് അതിനകത്തേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അപ്പൊ അത് അവളോട് പറഞ്ഞു. അവളങ്ങനെ രീതിയിൽ പറഞ്ഞു, ആ ഒരു ഇത് പോയി. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ എനിക്ക് കൂടുതൽ ഇസ്ലാമിലേക്കൊരു ചായവ സമയത്ത് വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അന്ന് സൗദി ആകുമ്പത്തേക്ക് പോയി. ഒന്നാമത് എന്റെ സ്പോൺസർ എന്ന് പറയുന്നത് സൗദിയാണ്. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, നീ മുസ്ലിം ആവുന്നത് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറയും പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ നമുക്കൊരു ചിന്ത അങ്ങനെ ഇതിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജെറി ബ്രദർ അല്ലേ, ജെറി തോമസ്, പുള്ളിക്കാർ യൂട്യൂബിൽ കൂടെ തന്നെ പുള്ളിക്കാരന്റെ കുറച്ച് പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കാനിടയായി. അക്ബർ പറഞ്ഞ പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയുന്നതായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായത് എനിക്ക് തെറ്റുപറ്റി. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബൈബിളും അറിയത്തില്ല, ഖുർആനും അറിയത്തില്ല. ഖുർആനെ കുറിച്ച് ഹദീസ് എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കേൾക്കുന്നത് ജെറി ബ്രദർ പറഞ്ഞപ്പോഴാണ് ഹദീസിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് തന്നെ. അപ്പൊ ഈ ഖുർആനും ബൈബിളും അറിയാത്ത നമ്മള് ഈ അക്ബറിന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചിന്തിച്ചു ഖുർആൻ ആയിരിക്കും കറക്റ്റ് സത്യം. ജെറിവറിന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഹദീസുകളുണ്ട്, അങ്ങനെ അക്ബറിന്റെ മുഹമ്മദിന്റെ ജീവിതചരിത്രം ഉണ്ട്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഈ ആയിഷയെ കുറിച്ചും ഹഫ്സയെ കുറിച്ചും പല കഥകൾ കേൾക്കുന്നത്. അത് ഇവര് വേറൊരു സ്റ്റേജിട്ടാണ് ഇവര് സംസാരിച്ച് ഇങ്ങനെ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഈ അക്ബറിന് ശരിക്കും പറഞ്ഞാൽ അതിന് ഉത്തരവില്ലെന്ന് പിന്നീട് അക്ബറിന്റെ പല വേദികളിലും ഇതിന് അങ്ങനെ ഉത്തരവൊന്നും പറഞ്ഞ് കേട്ടില്ല. അപ്പൊ ഇത് സത്യമാണോ അല്ലെ സത്യമല്ലെങ്കിൽ പിന്നെ അവർ പറയണ്ടേ, ഇത് സത്യമല്ല, ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാൽ അവർ പറയുന്നത് നമ്മൾ കേട്ടില്ല. അങ്ങനെ ഞാൻ പിന്നീട് എന്റെ ഭാര്യയെ കുറിച്ച് ഭാര്യയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ നമുക്ക് തെറ്റുപറ്റി അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വരുമ്പോ അവള് ഒഴിഞ്ഞു പറ അവളുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാമാവാൻ പറയുന്നുള്ള ചിന്തയിലൂടെ പറയും, എനിക്കതൊന്നും കേൾക്കണ്ട ഞാൻ പഴയ വിശ്വാസത്തിന് എടി അതല്ല പറയാൻ വന്നേ. അത് എന്ത് ചെയ്ത് സമ്മതിക്കണില്ല, പറയണ എന്താണെന്നോ ഏതാണെന്ന് കേൾക്കാനുള്ള സമ്മതിക്കുന്നില്ല. പിന്നീട് ആണ് ഇത് പിന്നെ ഞാൻ പറഞ്ഞ എടി അതല്ല, ഞാൻ എനിക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ അക്ബർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സംവാദനുണ്ട്, പുള്ളി പറഞ്ഞ കേട്ടിട്ട് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയത്. ചിന്ത മാറി. ഇപ്പഴും ഞാൻ ഇപ്പൊ ജെറി തോമസിനെയും അത് അനിൽകുമാർ അയ്യപ്പനെ അനിൽക്കുട്ടി സാറിന്റെ പിന്നെ സെബാസ്റ്റ്യൻ പുന്നകുൽ സാറിന്റെ എല്ലാം വീഡിയോ കാണാറുണ്ട്, എല്ലാം നല്ല ഇതാണ്. അതുപോലെ തന്നെ അവരെ ഞാൻ ആ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു, ഇപ്പോഴും കാണാറുണ്ട്. പക്ഷെ അതൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പിന്നീട് മനസ്സിലായി. ഇപ്പൊ അതൊക്കെ എല്ലാം ഒഴിവാക്കി, നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ്. നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ബൈബിള് വായിക്കാറുണ്ടെങ്കിലും നമുക്ക് ഈ ഹദീസുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല, അതിന്റെ ഗ്രന്ഥങ്ങളൊന്നും കയ്യിലില്ല. എന്നാലും ഈ നിങ്ങൾ പറയുന്നൊന്നും അവർക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ലോ. സഹീഹായ ഹദീസുകളൊക്കെയാണല്ലോ വെച്ചിട്ടാണല്ലോ പറയുന്നത്. അത് തെറ്റാണെന്ന് ഉണ്ടെങ്കിൽ അവർക്ക് തള്ളിക്കളയാലോ, അത് അങ്ങനെയല്ല സഹീഹ, അത് നിങ്ങൾ പറയുന്നാലും തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ഇത് അവർ കാണിക്കുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് സംഭവം മനസ്സിലായി. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക് യു സർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു അത്യാവശ്യ വിഷയമാണ്. മുസ്ലിം സഹോദരങ്ങൾ മേളിലോട്ട് കയറി വരികയാണെങ്കിൽ അവർ മുകളിലിരിക്കുന്ന മോഡറേറ്റേഴ്സിനെയോ മേളിലിരിക്കുന്ന സ്പീക്കർ പാനലിരിക്കുന്നവരെ ബ്ലോക്ക് ചെയ്യരുത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, നിങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോവുക. കാരണം ഇവിടെ പല സഹോദരങ്ങൾക്കും അവര് തിരിച്ചു കയറാൻ പറ്റാത്ത അവസരം വരുന്നുണ്ട്, അവർ ബാക്ക് ചാനലിൽ മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷേ ആ കാര്യം ഒന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ഒരു ക്ലബ് ഹൗസിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം. നിങ്ങൾക്കൊരു അവസരമുണ്ട്, ആർക്കും അവസരമുണ്ട്. ശരി, ഞങ്ങൾ പ്രതിപക്ഷ ബഹുമാനം ഉൾക്കൊണ്ടേ സംസാരിച്ചു, ഇടയ്ക്കേക്ക് സംസാരിക്കാൻ അനുവദിക്കില്ല, താഴേക്ക് വിടും. ചാക്കോ പാസിലേക്ക് ഒന്ന് പോകണം തോന്നുന്നു. ഇതിന് ചാക്കോ പാസ്ക്ക് ഒരു മറുപടി കാണും. സാറേ ശ്രദ്ധിക്കണം, അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞ ഒരു വിഷയത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കൺഫസ് ചെയ്യുകയല്ല അഡ്മിറ്റ് ചെയ്യുന്നു, മുഹമ്മദ് പറഞ്ഞത് മദ്യത്തെ പറ്റി തന്നെയാണ്, അതായത് വെറും പഴച്ചാറല്ല അത് പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയിട്ട് എം അക്ബർ മുമ്പോട്ട് വെക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അത് ആലങ്ങാട് ഉൾപ്പെടെയുള്ള ആളുകൾ കേൾക്കുന്നത് നല്ലതാണ്, മറ്റു സുഹൃത്തുക്കളും കേൾക്കുന്നത് നല്ലതാണ്. എന്താണ് ആ ഫോർമുല? അല്ലെങ്കിൽ മുഹമ്മദ് മദ്യപിക്കാൻ പറയുന്നു, മദ്യം കുടിക്കുന്നു, അതിന് കൽപ്പനയിടുന്നു, ഇത് പിന്നീട് പരിഷ്കരിക്കുന്നുണ്ട്. വറീസൻ സാമുൽ സാറോട് വന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ രംഗത്തിന് പണ്ട് പറഞ്ഞ വ്യാഖ്യാനത്തിൽ നിന്ന് അവർ മാറി. ഇത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്,
ഞങ്ങൾ നിങ്ങളുടെ വാദങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ അതിന് ബാധ്യസ്ഥരായിത്തീരും. അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊന്ന് കേട്ടുകൊണ്ട് അടുത്തതിലേക്ക് പോകാം. ഈ ചർച്ചയ്ക്ക് കൂടി ചാക്കോപാസനം തുടങ്ങാം. ഈ ഇതൊന്ന് കേട്ടാട്ടെ. മുസ്ലിമിന് ഉണ്ടോന്ന് നോക്കുന്നു, ഉണ്ട് നബീദ്. നബീദിന്റെ അർത്ഥമായ അറബി ഡിക്ഷണറി എടുത്ത് നോക്കുന്നു, അറബ് നാട്ടിലുള്ള മദ്യമെന്ന മറുപടി വിടുന്നു. അത് മതി, അവിടെ തുടങ്ങുകയാണ്. അവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന ബോധമുണ്ടാക്കാം. ഉമ്മത്തിന് പണ്ഡിതന്മാർക്ക് പ്രബോധകർക്ക് കഴിയുമെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഇല്ലേ? അപ്പോൾ ഒരു കാര്യം കേട്ട് കാണും, ആ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബാണ് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനായാൽ. കണ്ടല്ലോ, കേട്ടല്ലോ, പാസ്റ്ററെ പ്രതികരിക്കുന്നതിന് മുമ്പ് ബാക്കിയുടെ കേട്ടോളൂ, എല്ലാ സുഹൃത്തുക്കളും കേൾക്കേണ്ടതാണ്. ഈ കുടിച്ച കുടി മുഹമ്മദാണ് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന് അക്ബർ സാഹിബ് പറയുന്നു. അത് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ബാക്കി കൂടി കേൾപ്പിക്കുന്നു. നമ്മുടെ കുട്ടി നമസ്കരിക്കുന്ന കുട്ടിയാകും, നോമ്പ് പിടിക്കുന്ന കുട്ടിയാകും, അവന്റെ മനസ്സിന്റെ അകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അവകർഷതാ ബോധം ആരംഭിക്കും. പിന്നെ ഓരോന്നായി കടന്നു വരും. പിന്നെ അപ്പൊ ആയിഷ റളിയല്ലാഹു വിവാഹം ചെയ്തത് നമുക്ക് പ്രശ്നമാകും. എങ്ങനെയെങ്കിലും 18-ഉം 28-ഉം ആകാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വലിച്ചുകൊണ്ടിരിക്കും. സാഹിബിന് കാര്യം നന്നായിട്ട് മനസ്സിലാവും. എന്റെ ഒരു പ്രസംഗത്തിന് ഇടയ്ക്ക് എടുത്തെടുത്ത ക്ലിപ്പാ, അതുകൊണ്ടാണ് എന്റെ വാക്കാ പിന്നെ കേട്ടത്. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ കിടപ്പോ? ചാക്കോപാസി ഒന്ന് പ്രതികരിച്ചാട്ടെ, വറീസൻ സാമൂലോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ. ഓക്കെ. അല്ല, വാസ്തവത്തില് ഈ MM അക്ബർ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ മുഹമ്മദ് മദ്യപിച്ചു എന്ന്, എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ടത്? അതാ ഒരു ഗതികേടിലേക്ക് പോയത്. വാസ്തവത്തിൽ അത് ഒരു ദുരന്തമാണ് ഇസ്ലാമിക ലോകത്ത്. ഇതുവരെ ഒരു പണ്ഡിതന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, മുഹമ്മദ് മദ്യപിച്ചൊന്ന് മുസ്ലിമിലെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അക്ബർ പറയേണ്ടി വന്നത് ഇസ്ലാമിന്റെ ദുരന്തമെന്ന് പറയാനൊക്കത്തുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം ഇവിടെ മൗനമായിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ബൈബിളിന്റെ ദൈവികത വിമർശനങ്ങൾ വസ്തുതകൾ. അതിനകത്ത് ക്രിസ്തു മദ്യം വിളമ്പുന്നു എന്നെഴുതി. അപ്പൊ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് മദ്യപാനിയായിരുന്നു, മദ്യപിച്ചിരുന്നു എന്നുള്ളതായ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വെള്ളയടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മറ്റൊരു ഇസ്ലാമിനെയാണ് അദ്ദേഹം ആ ഇസ്ലാമിക സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. ചെയ്തുകൊണ്ടിരുന്നതാണ്, അതായത് മുഹമ്മദിനെയും അള്ളാഹുവിനെയും യഥാർത്ഥമായി ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാതെ അവരുടേതായ സങ്കല്പത്തിലിരുന്നതായ മുഹമ്മദിനെയും അള്ളാഹുവിനെയാണ് അവര് ഇസ്ലാമിക സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള സമയം തുടങ്ങിയ പോലെ MM അക്ബർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. ആ സമയത്തൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ലത്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ, അവർ ഇസ്ലാമിക വിശ്വാസം എന്താണ്, ഈ ആക്ഷേപത്തിന് ശരിയുണ്ടോ എന്ന് അന്വേഷിക്കുവാനായിട്ട് തുനിഞ്ഞു. അവരുടെ ആക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുവാൻ തക്കൊണ്ടും ഇടയാത്. അപ്പോഴാണ് തലങ്ങും വിലങ്ങും നിന്നുകൊണ്ട് പഠിക്കുവാനുള്ള ചെറുപ്പക്കാർ രംഗത്ത് വന്നത്. അവർ കണ്ടെത്തി മുഹമ്മദ് മദ്യപിച്ചിരുന്നു, മാത്രമല്ല സഹാബാക്കൾ മദ്യപിച്ചിരുന്നു. ഈ MM അക്ബറിന്റെ അനിഷേധ്യനായ നേതാവ് അതായത് മതപണ്ഡിതനായ മുഹമ്മദ് മാനും അവരുടെ തഫ്സീർ പറഞ്ഞിരിക്കുന്നു, വിശ്വാസികൾക്ക് മുസ്ലിം സമൂഹത്തിന് കള്ളു കുടിക്കാവുന്ന പച്ചയ്ക്ക് പച്ച അമാനും അവരും തഫ്സീർ എഴുതി വെച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ സഹാബാക്കൾ മദ്യപിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ ഈ കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് വെച്ചുവിട്ടത്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ ഈ ശീർഷകത്തിൽ കൊടുത്തിരിക്കുന്നത് ഖുറൈഷി ദേവനും MM അക്ബറും കേരളാണ്. ഒരിക്കലും അവർ തന്നെയല്ല, ഇസ്ലാം മുഴുവൻ കേരളാണ്. പുറത്തേക്ക് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ്. ആ രീതിയിൽ കൈവിട്ടുപോയി, ആ രീതിയിൽ കൈവിട്ടുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിലെ പ്രസിദ്ധമായ ബുക്സ്റ്റാളിൽ വന്നു ഇസ്ലാമിക ബുക്സ്റ്റാളിൽ, അതായത് മുഹമ്മദിന്റെ മദ്യം കുടിച്ചതായ ആ ഒരു ഭാഗം അന്വേഷിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. അത് കണ്ടത്ര എന്റെ ഇരിക്കുന്നതായ ഹദീസിൽ അതില്ല. 2182 ഹദീസാണ് CN അഹമ്മദ് മൗലൂടെ ബുഖാരി ഹദീസിനകത്തുള്ളത്. 7000 ഹദീസോളം അറബിയിൽ ഇരിക്കുന്നു. അപ്പൊ ഇത് സംഗതി ഇതെന്താണോ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ബുക്സ്റ്റാളിൽ ചെന്ന് പിന്നെ ഹദീസ് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴത്തേന് ഈ അറബിയിലുള്ളതായ കിതാബുകൾ, അതായത് ബുഖാരി ഉണ്ട്, മുസ്ലിം ഉണ്ട്,
ഇബ്നു മാജായുണ്ട്, അബൂ ദാവൂദുണ്ട്, നസായിയുണ്ട്, തിർമിദിയുണ്ട്. ഈ ആറ് ഗ്രന്ഥങ്ങൾ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരാളെടുത്ത മുസ്ലിം ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നിങ്ങള് പിന്നെ മറ്റു ഭാഷ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ വിവർത്തനം ചെയ്യുമ്പോൾ കേൾക്കുന്നില്ല. ഒന്ന് റേഞ്ച് ഉള്ളിടത്തോട്ട് മാറുക, അതല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് അകത്തോട്ട് വരിക. കേൾക്കുന്നില്ല ഒന്നും.